ഹായ് ഇന്ന് നമ്മൾ ഫിഫ്ത്ത് ഡയലോഡ് കിടക്കുകയാണ് പലർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അതായത് ഞാൻ ഒന്നും പറയുന്നില്ല കോമഡി ഒന്നും പറയുന്നില്ല സബ്ജക്റ്റ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള നല്ല കമൻറ്റ് ഒരുപാട് കണ്ടു ഗ്രൂപ്പിലും പറയുന്നുണ്ട് കമൻ്റായിട്ടൊക്കെ പറയുന്നുണ്ട് എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ബേസിക് പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ ഒരുപാട് കഥ ഞാൻ പറഞ്ഞു ഇനി ഇതിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ടൂട്ടോറിൽ തീർക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എന്തായാലും കഥ വരണം കഥ വരണം എന്ന് വിചാരിച്ചോണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും എന്താ പറയുക ഇനി അങ്ങനെ ഒരു മടുപ്പ് വേണ്ട പക്ഷേ രണ്ട് അഭിപ്രായങ്ങളും വരാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സോനുവിനായിട്ട് ഇതേപോലെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ക്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് പല വ്യൂ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും വേണം എൻ്റർടൈൻമെൻറ്റ് വേണം അതിൻ്റെ ഇടയിലും നമ്മൾ ആ രീതിയിലാണ് എൻ്റർടൈൻമെൻറ്റ് വേണം എന്നൊക്കെയാണ് പക്ഷേ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാം കണ്ടന്റ് മാത്രം മതി എന്നുള്ള രീതിയിലാണ് പക്ഷേ ഞാൻ ഇതെന്താ എന്ന് വെച്ചാൽ ഇത് ബേസിക് ഓഡിങ്ങല്ല അപ്പോൾ ഓൾറെഡി കഥകളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ വല്ലാതെ കഥകൾ പറയാതെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പൈത്തൻ്റെ വെബ് ഡെവലപ്മെൻറ്റും പൈത്തൻ്റെ ഒരുപാട് അപ്ലിക്കേഷൻ ഡിഫറൻറ്റ് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരുപാട് കഥകൾ പറയാം അപ്പോൾ അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇ കൊമേഴ്സ് അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്റ്റോറീസ് പറയാൻ ഉണ്ടാവും അപ്പുണ്ടാക്കി എക്സ്പീരിയൻസ് അപ്പോൾ ഓരോ ക്ലയന്റിന് ചെയ്തുകൊടുത്ത എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കഥകളായിട്ട് പറയാം ഇപ്പോൾ ഞാൻ എന്തായാലും കഥ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു ചളിയായി മാറും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും പിന്നെ ബോറായി മാറും ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതിനാണ് എന്നാലും എന്തായാലും ഞാൻ പറയാൻ ശ്രമിക്കാം മാക്സിമം കഥകൾ ലഭ്യ ആ പിന്നെ ഒരുപാട് കഥ ഇല്ലാത്ത വേറൊരു കാര്യം കൂടി എന്നിട്ടാണ് ഞാൻ പൈത്തണി ചെയ്തത് ഒരുപാട് പ്രൊജക്റ്റൊന്നും പൈത്തള്ളി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം പൈത്തള്ളി ഞാൻ ചെയ്തത് പണ്ട് ഒരു അഞ്ച് വർഷമല്ല ആ നാല് വർഷം അഞ്ച് വർഷം മുന്നേ രണ്ട് പൈത്തൻ ചാങ്ങോട് പ്രോജക്റ്റ് അതും എന്തൊരു ക്ലൈൻറ്റ് റിക്വയ്മെൻറ്റ് എനിക്ക് സ്വന്തമായിട്ട് നമ്മൾ എറണാകുളത്ത് കമ്പനിയുള്ള സമയത്ത് ആ കമ്പനി പൂട്ടി കേട്ടോ നഷ്ടത്തിൽ പൂട്ടി അവരുടെ കാര്യം അപ്പോൾ അത് സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് പ്രൊജക്റ്റ് അതിപ്പോൾ നിങ്ങൾ ഞാൻ റേറ്റിൻ്റെ വിലയുടെ കാര്യം പറഞ്ഞില്ലേ എങ്ങനെ എത്ര കുറച്ച് റേറ്റ് എടുക്കണം എത്ര കുറച്ച് റേറ്റ് എടുക്കരുത് എന്നൊക്കെ വെബ്സൈറ്റ് സ്റ്റാർട്ടിങ് വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് തന്നെ ഡൈനാമിക് വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്യാം പക്ഷേ എപ്പോൾ എപ്പോഴാണ് നമുക്ക് ബെബ്ഡെവെൻ്റൊക്കെ ഒന്ന് കഴിയട്ടെ വച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവേണ്ട നമ്മുടെ ചാനലിൽ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇറക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വെബ് ബെബ്ഡെവെൻ്റൊക്കെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും അതിൻ്റെ വീഡിയോ കൂടി തരും നിങ്ങൾക്ക് ഫ്രീലാൻസ് വർക്ക് എടുക്കേണ്ട റേറ്റ് കൊടുക്കേണ്ട എങ്ങനെയാണ് ഫ്രീലാൻസ് വർക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ് ആ വർക്ക് കിട്ടുന്നത് എവിടെയാണ് ഇപ്പം നമ്മൾ തന്നെ ഫ്രീലാൻസ് കമ്മ്യൂണിറ്റിക്ക് വരുന്നുണ്ട് അപ്പം വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഇങ്ങനെ വർക്ക് വെച്ചാൽ പണിയെടുക്കുക എന്നല്ലാതെ അവസാനം ഒരു സാധനം ഉണ്ടാവില്ല അത് റിസൾട്ട് നമുക്ക് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും അത് കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ പൈത്തൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് നോഡ് എനിക്ക് ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തത് അങ്ങനെ ഞാൻ നോഡ് എക്സ്പ്രസ്സിലാണ് പിന്നെ പൈത്തനേക്കാളും കൂടുതലായിട്ടിരുന്നത് നോഡിലാണ് പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ നോഡ് എക്സ്പ്രസ്സിൽ എക്സ്പ്രസ്സിലിരുന്നതും നോഡ് എക്സ്പ്രസ്സിൽ കുറച്ച് പ്രോജക്റ്റൊക്കെ ചെയ്ത് അങ്ങനെ എങ്ങ് പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഞാനപ്പോഴും ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു ആ ഒരുപാട് സ്റ്റോറി പറയേണ്ട സ്റ്റോറി പിന്നെ എൻ്റെ അടുക്കാൻ കുറയൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ ആ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പൈത്തണ്ണി ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ അന്ന് പോയിട്ടില്ല എന്നാൽ ആവശ്യത്തിന് നമ്മൾ തീർക്കുക അപ്പോൾ ഏത് ലാംഗ്വേജ് ഇപ്പോൾ ഗോ എടുക്കണം ഗോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പിരിഞ്ഞ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഒരു വണ്ടി ഓടിക്കും വേറെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഒരു നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാറ് വേറെ വണ്ടി നമ്മൾ പറഞ്ഞാൽ എസാമ്പിൾ ആയിട്ട് വേറെ വണ്ടി ഓടിക്കുമ്പോൾ പറയുമ്പോൾ എന്താണ് ഒന്ന് എടുത്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു ഐഡിയ കിട്ടും ഇനി ഇപ്പോൾ ഗിയർ ഓടിച്ചവൻ ഓട്ടോമാറ്റിക്ക് ഓടിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ് കുറച്ചൊരു ഹാഫ് ആൻ അവർ വൺ അവറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു മറന്നു പോകുന്ന രീതിയൊക്കെ ഉണ്ടാവും ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ സെറ്റ് ആവും ആ രീതിയിലാണ് നമ്മൾ പുതിയൊരു ലാംഗ്വേജിനെ കാണുന്നത് അല്ലാതെ ഒരുപാട് ഡീപ്പായിട്ട് ഇരിക്കുകയാണ് അത് നമ്മൾ കോൺസെൻറ്റേ ഇപ്പം നിങ്ങളൊരു ഡൊമൈൻ ഇപ്പോൾ നിങ്ങൾ പൈത്തള്ളാണ് ഇരിക്കുന്നത് പൈത്തൻ ജാങ്കോയിലാണ് ഇരിക്കുന്നത് അല്ലെ പൈത്തൻ്റെ മെഷീൻ ലേണിംഗ് ആയി അങ്ങനെയുള്ള സംഭവത്തിലോട്ട് പോകുകയാണെങ്കിൽ പൈത്തൻ്റെ കോറിലോട്ട് എല്ലാം ഇറങ്ങണം പൈത്ത എങ്ങനെ വർക്ക് ചെയ്യണത് പൈത്തൻ ഡീപ്പായിട്ട് എങ്ങനെ പോകുന്നത് കാര്യങ്ങളൊക്കെ ഒക്കെ ഇറങ്ങണം നമുക്ക് അപ്പൊ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ ഞാനങ്ങനെ ചെയ്തിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ എന്തെയ്തു നിങ്ങളെ പഠിപ്പിക്കണല്ലോ ഞാന് അപ്പൊ ഞാൻ ഒന്ന് കഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്തെയ്തു കുറെ ഇരുന്ന് നോക്കി കുറെ ഇരുന്ന് പല കാര്യങ്ങളും ഇപ്പൊ ക്ലാസ് സബ്ജക്റ്റൊക്കെ ഞാൻ വിചാരിച്ചു എന്താ പറയുക സിമ്പിളായിട്ട് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിരുന്നു പക്ഷെ കുറച്ചാണ്ട് ഇരുന്ന് ഉണ്ടല്ലോ കഷ്ടപ്പെട്ടു പോയി ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ ശരിക്കും ഇപ്പോൾ ശരിക്കും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെയാണ് ഫിഫ്ത്ത് ഡേ റിലീസ് ചെയ്യണത് ഇപ്പം ഞാൻ ഇന്ന് തലേന്നാണ് ഒരു ഇത് ഷൂട്ട് ചെയ്യണത് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് ചാ രണ്ട് മൂന്ന് ദിവസം ശരിക്കും ക്ലാസ് ഒബ്ജക്റ്റ് എനിക്ക് ഫുൾ കൺഫ്യൂഷനായി മൊത്തത്തിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ വേറെ കാര്യം കൂടെ ഉണ്ട് നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽ നോക്കുന്ന പല ആൾക്കാരും കുറേ മിസ്റ്റേക്കുകൾ പറയുന്നുണ്ട് ഞാൻ എന്താ പറയുക നമ്മളത് നമ്മൾ പറയുമ്പോൾ പിന്നെ മിസ്റ്റേക്ക് വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നമ്മൾ മാക്സിമം അതിന് ഉള്ളിലോട്ട് ഇറങ്ങി നോക്കി ച നമ്മൾ മറ്റു ലാംഗ്വേജിന് കമ്പയർ നോക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നത് എത്രയും പെട്ടെന്ന് അപ്പോൾ എന്താ പറയുക ഇൻസ്റ്റൻസും ക്ലാസ്സും എല്ലാം കൂടി അതിൻ്റെ സ്കോപ്പ് എല്ലാം കൂടിയൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി അതിൽ ഞാൻ വീണ്ടും വീണ്ടും പല ട്യൂട്ടോറിലും എടുത്ത് നോക്കി അങ്ങനെ ഒരു എട്ടു പത്ത് ട്യൂട്ടോറിയൽസ് അതേമാതിരി വീഡിയോൻ്റെ തന്നെ കുറേ ട്യൂട്ടോറിയൽസ് ഇതെല്ലാം റെഫർ ചെയ്ത് അപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയൽ ഞാൻ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ പല കൺസെപ്റ്റ് ഇവർ മിസ്റ്റേക്ക് ആയിട്ടാണ് പറയുന്നത് പല ട്യൂട്ടോറിയലും എന്താ പറയുക പല കൺസെപ്റ്റും മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആ കൺഫ്യൂഷനായിപ്പോവും ഭയങ്കര പ്രശ്നമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ടെലിസ്കോ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കാര്യം ടെലിസ്കോ എന്ന പറഞ്ഞ ചാനലിൽ അവർ പൈത്തറിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട് അതിൽ അവർ കുറേ മിസ്റ്റേക്കുകൾ വേണം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഇടയ്ക്ക് കുറേ മിസ്റ്റേക്കുകൾ വേണേൽ കുറച്ച് കാര്യങ്ങൾ അതിനെ ബേസ് ആയിട്ട് കമ്പയർ ചിന്തിക്കും അങ്ങനെയൊന്നും അല്ല അത് പറയേണ്ടത് അപ്പോൾ അത് ആൾക്കാർക്ക് ആകെ ഡൗട്ടാവാണ് പക്ഷേ പുതിയായിട്ട് വരുന്നൊരു കാര്യം മനസ്സിലാവുകയില്ല അതിൻ്റെ ഒരു കുളവുണ്ട് അപ്പോൾ എന്താ പറയുക കുറേ മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഒരു ടൂട്ടോറിൽ മാത്രം അപ്പോൾ എൻ്റെ ടൂട്ടോറിൽ മാത്രം കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകരുത് ഞാൻ പറയണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടൂട്ടോറിൽ കാണുക മറ്റു ടൂട്ടോറിൽ കമ്പയർ ചെയ്യുക എന്നിട്ട് ചെക്ക് ചെയ്യുക വെരിഫൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് അയക്കണം അതായത് ഇന്ന സംഭവത്തിൽ ഇന്ന രീതിയിലല്ല എന്നുള്ളത് എന്നെ പറഞ്ഞ് അറിയിക്കണം അത് നമുക്ക് മറ്റുള്ളവരും കൂടി ഞാൻ അടുത്ത വീഡിയോ വേറെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാനത് പറയും അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കറക്റ്റ് ചെയ്യാൻ റെഡിയാണ് നമുക്കിപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിരിക്കുന്നില്ല കറക്റ്റ് ഇല്ല പക്ഷെ നിങ്ങളത് എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് പറഞ്ഞുതരാണം മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ സിംപിളായിട്ട് പറയാൻ വേണം അതാണ് പ്രോബ്ലം വെച്ചാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ഞാൻ അതേമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ടൂറിൽ ചെയ്യാം മറ്റേ ടൂറിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്യണം ചെയ്യും പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഇതെല്ലാം നോക്കിയിട്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ ഒരുപാട് സാധനം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അതാണ് ഞാനൊന്ന് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരുന്നു കുറച്ച് ഡിലേ ആയത് എന്തായാലും നമുക്ക് ഇന്ന് നോക്കാം അതിനിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കിട്ടി ഒരു സ്കോപ്പിനെ കുറിച്ച് അതായത് നമ്മളിപ്പോൾ നമ്മൾ ഓബ്ജെ മറ്റേ എന്താണ് ക്ലാസ് പ്രൈവറ്റ് പബ്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മ പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ പല സ്കോപ്പുകൾ പറഞ്ഞ ഓർമ്മ അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ കുറച്ച് സ്കോപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി മോഡ്യൂൾ വരെയുള്ള കൺസെപ്റ്റുകൾ പഠിച്ച് അപ്പോൾ മെത്തേഡിൻ്റെ ഉള്ളിൽ കുറച്ച് സ്കോപ്പ് ഉണ്ട് ഗ്ലോബൽ നോൺ ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കോപ്പുകളാണ് വേണ്ട ഒരു മെത്തേഡിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ ലോക്കൽ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യലി നോക്കേണ്ടത് അപ്പോൾ അതെന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓപ്സിലോട്ട് കയറാം ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള സ്കോപ്പ് സ്കോപ്പൊന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ അപ്പോൾ ഓരോന്നും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചോണം കുറച്ച് ഡിഫിക്കൽട്ടാണ് മനസ്സിലാവാൻ ശ്രദ്ധിച്ചില്ലേ മനസ്സിലായി ഇത് എത്രയും ദിവസം വളരെ സിമ്പിളായിരുന്നു അതേ കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പലരും ഭയങ്കര ഹാപ്പി ന്യൂസ് പറയുന്നുണ്ട് പക്ഷേ ഇനി ഡിഫിക്കൽട്ടാണ് കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം ഈ ഒരു രണ്ട് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ഈസി ആവുകയും ചെയ്യും സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഞാനൊരു എന്താ പറയുക ഒരു സ്കോപ്പ് കാണിക്കണ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സാമ്പിൾ സ്കോപ്പ് കൊടുക്കാം സാമ്പിൾ സ്കോപ്പ് കൊടുത്തു നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതായത് കോഡിങ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ പൈത്തറിൻ്റെ കോഡിംഗ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ പൈത്തൻ കോഡിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഫംഗ്ഷൻ എങ്ങനെ എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾ നോക്കണം അതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററോടെ സ്മോൾ ലെറ്ററോടെ അതൊക്കെ ഇപ്പോഴേ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനും ഓക്കെ അപ്പോൾ ഇത് പൈത്തൺ എൻ്റെ ഫീൽഡല്ല ഞാൻ അതുകൊണ്ട് നോക്കിയിരിക്കുമൊന്നുമില്ല വേണമെങ്കിൽ നോക്കിയിരുന്ന് പഠിച്ചോ പൈത്തൺ എന്താ പറയുക പൈത്തൻ കോഡിംഗ് സ്റ്റാൻഡേർഡ് സെർച്ച് ചെയ്യുക ഇരുന്ന് പഠിക്കുക ചെയ്യുക ഓക്കെ ഞാനിങ്ങനെ ഒരു ഫീൽഡിലും ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണമൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് ചെയ്യുക പൈത്തൻ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഗൂഗിൾ ചെയ്യുക വരുന്ന നിന്ന് പല കോഡിംഗ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതായാലും ഒന്ന് സെലക്ട് ചെയ്യുക അത് ഫോളോ ചെയ്യുക എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കോഡ് ഒരു കമ്പനി കയറി ചെല്ലുമ്പോൾ നിങ്ങൾ സിസ്റ്റം ടെസ്റ്റ് എടുത്തുമ്പോൾ ആ കോഡ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് സോ ബി കെയർഫുൾ ഡു ഇറ്റ് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് എന്താ നമ്മൾ ചെയ്ത് സ്കോപ്പല്ലേ അപ്പോൾ നമുക്ക് ചെക്ക് സ്കോപ്പ് എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ എഴുതാം ഓക്കെ അതൊരു ഡിഫറൻറ്റ് പ്രോഗ്രാമാണ് ശ്രദ്ധിച്ചിരുന്നോണം മനസ്സിലാകാൻ ഭയങ്കര പാടാവും ആ അത് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിഫാനേഷൻ എഴുതണ്ടേ ഓക്കേ ഡിഫൈൻ ആ ചെക്ക് സ്കോപ്പ് എഴുതി ഇതിനുള്ളിൽ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു ആ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാൻ വിട്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫങ്ഷൻ്റെ ഉള്ളിൽ ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാൻ വിചാരിച്ചു പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്ന് നോഡും പൈത്തനൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫങ്ഷണൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇതിന് തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ അറിയണ്ടേ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ വേറെ ഏതെങ്കിലും ട്യൂട്ടോറിലൊക്കെ എടുത്ത് നോക്കി ഞങ്ങൾ ആ കൺഫ്യൂഷനാകും ഞാനും പണ്ട് പഠിച്ചപ്പോൾ ഇതിൻ്റെ വിചാരം എന്താ വെച്ചാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഫംഗ്ഷൻ ഓറിയൻ പ്രോഗ്രാമിങ്ങും ഒന്നാന്നുള്ള വിചാരമായിരുന്നു പക്ഷേ ഇതൊക്കെ ഡിഫറൻറ്റാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ തിയറി പഠിക്കും അപ്പോൾ കോളേജ് പഠിക്കുന്ന സിസ്റ്റം എങ്ങനെയാണ് ആദ്യ എന്ത് പറയും ഫംഗ്ഷണൽ ഓറിയൻ്റെ പ്രോഗ്രാമിംഗ് ഇതാണ് പ്രൊസീജിയർ ഓറിയൻ്റഡ് പ്രോഗ്രാമിംഗ് ഇതാണ് അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരും ഒബ്ജക്റ്റ് ഓറിയൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് നിങ്ങൾ കുറെ തിയറി കാണാതെ പഠിക്കും നമ്മൾക്ക് ആ മെത്തേഡില്ല നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഇതാണ് കൺസെപ്റ്റ് എന്നത് ആ രീതിയിൽ നമുക്ക് പറഞ്ഞതെ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഫംഗ്ഷൻ ഓറിയൻഡോ അതൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഫംഗ്ഷൻ ഓറിയൻറ്റഡ് പ്രത്യേകത ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറെ എഴുതാനും ഡിഫൈൻ ചെയ്യാനും ആ ഫംഗ്ഷനുള്ളിൽ നിന്ന് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാനൊക്കെ പറ്റുന്നത് ഫംഗ്ഷൻ ഓറിയൻഡ് പ്രോഗ്രാമിങ്ങിൽ അപ്പം അതിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇത് മൂന്നും ഉണ്ട് എന്നുള്ളതാണ് അത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയൻ്റഡ് പ്രോഗ്രാമിങ്ങും ഉണ്ട് അതുകൊണ്ടന്നെ നല്ല കൺഫ്യൂഷനാണ് ഓക്കെ അപ്പോൾ ഇത് മൂന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തണ് അപ്പോൾ എന്താ പറയുക അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒരു ഉള്ളിൽ നമുക്ക് വേറെ ഫംഗ്ഷൻ ഇവിടെ എഴുതാൻ പറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഉള്ളിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് സീയും ജാവേലൊക്കെ കണ്ടിട്ടുള്ളൂ ഉള്ളിൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു എന്താ പറയുക വേറൊരു ഫങ്ഷൻ ആയിരുന്നു ഇവിടെ അത് ഞാനൊരു ഈ കോഡ് നിങ്ങൾക്ക് എന്താ പറയുക പൈത്തണ്ട ടൂട്ടോറിയലിൽ നിങ്ങൾക്ക് കിട്ടും ഈ കോഡ് ഇതിനെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡു ലോക്കൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി ഇതിനുള്ളിൽ ഞാൻ ഒരു വേരിയബിൾ ഒരു ടെസ്റ്റ് എന്നുള്ള വേരിയബിൾ ഞാൻ എന്ത് വെച്ചത് ലോക്കൽ ടെസ്റ്റ് എന്ന് എഴുതി ഓക്കെ എന്നിട്ട് എന്തേന്ന് വെച്ചാൽ ആ അത്രേ ഉള്ളൂ ഇനി അതേപോലെ നോൺ ലോക്കൽ എന്ന് എഴുതിയിട്ട് അതിൽ ടെസ്റ്റിൽ എന്ത് ചെയ്തു ടെസ്റ്റ് എന്ന് പറഞ്ഞ അവൈലബിൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നോൺ ലോക്കൽ ടെസ്റ്റ് എന്ന് എഴുതി ഓക്കെ ഇനി ആ ഒരു ഡു നോൺ ലോക്കൽ എഴുതിയൊക്കെ എഴുതണമെന്ന് വെച്ചാൽ നോൺ ലോക്കൽ ഓക്കെ ഗ്ലോബൽ ഡു ഗ്ലോബൽ ഡു ഗ്ലോബൽ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതി എല്ലാം ഫംഗ്ഷൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡൂന്നൊക്കെ ഓക്കെ മനസ്സിലായി ഡു നോൺ ലോക്കൽ ഡു ഗ്ലോബൽ ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെസ്റ്റിൽ ഗ്ലോബൽ എന്ന് എഴുതി അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഓരോന്ന് വിളിക്കുമ്പോഴും ടെസ്റ്റ് എന്നുള്ളതിൽ ഇപ്പോൾ ലോക്കൽ വിളിച്ചുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ടെസ്റ്റ് എന്നുള്ള വേലബിൾ ലോക്കൽ ടെസ്റ്റിന് എഴുതി വയ്ക്കും ഡൂ നോൺ ലോക്കലിൽ വിളിച്ചുകഴിഞ്ഞാൽ ടെസ്റ്റിൽ നോൺ ലോക്കൽ ടെസ്റ്റ് തന്നെയായിരിക്കും ഇതിൽ ഗ്ലോബൽ ടെസ്റ്റ് തന്നെയായിരിക്കും ഗ്ലോബൽ ടെസ്റ്റ് ഓക്കെ ഇനിയിവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിൽ ഒരു എന്താ പറയുക ഒരു ഡിഫോൾട്ട് എന്നുള്ള ഒരു വാല്യു വെച്ച് അതായത് ഈ ടെസ്റ്റ് എവിടെയാണ് വെച്ചിട്ടുള്ളത് ഈ ടെസ്റ്റ് അതായത് ഇത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഈ ടെസ്റ്റ് വെച്ചിട്ടുള്ളത് ഇത് ഇതിനുള്ളിലാണ് ഇത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ശരിക്കും ഈ ചെക്ക് സ്കോപ്പ് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് പക്ഷേ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലും അല്ല അവിടെ ഒരു ഡിഫോൾട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലെ മോളൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാം ഇപ്പം ഡു ലോക്കൽ എന്നുള്ളത് സംഭവം വർക്ക് ചെയ്യിപ്പിക്കാം ഡു ലോക്കൽ എന്നുള്ളത് വർക്ക് ചെയ്യുകയാണ് ഡു ലോക്കൽ എന്നുള്ളത് വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രിൻ്റ് കൊടുത്തിട്ട് എന്താ പറയുക ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ടു ലോക്കൽ എന്നുള്ളത് എഴുതിയിട്ട് ഇവിടെ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യാം ടെസ്റ്റ് പ്രിൻ്റ് ചെയ്യാം ഓക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഈ ഫംഗ്ഷൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെക്ക് സ്കോപ്പ് പറഞ്ഞ ഫങ്ങ്ഷന് വിളിക്കുക ഓക്കെ അപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം എന്താ ചെയ്തത് ചെക്ക് സ്കോപ്പ് പറഞ്ഞ ഫങ്ങ്ഷൻ ഡിഫൈൻ ചെയ്തു അതിൽ ഡു ലോക്കൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയേയും അതിൽ ടെസ്റ്റിൽ ലോക്കൽ ടെസ്റ്റ് എന്ന് എഴുതിയ അതേപോലെ ഡിഫോൾ എന്താ പറയുക അടുത്ത ഡൂ നോൺ ലോക്കർ എന്നുള്ള ഫംഗ്ഷൻ എഴുതിയും അതിൽ ടെസ്റ്റിൽ നോൺ ലോക്കൽ ടെസ്റ്റ് അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ട് ചെയ്യാണ്ട് എഴുതി അത് കഴിഞ്ഞു ശേഷം ടെസ്റ്റ് എന്നുള്ള വേറെ പുറത്തൊരു വേരിയബിൾ വെച്ചിട്ട് അതിൽ ഡിഫോൾട്ടെന്നുള്ളത് എഴുതി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡു ലോക്കൽ എന്നുള്ളത് അതായത് ഈ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് ഇതിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൊത്തം ഫംഗ്ഷനെ അതായത് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫംഗ്ഷന് പുറത്ത് വന്നില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇതാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ചെക്ക് സ്കോപ്പ് എന്നുള്ളത് ഇത് വർക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം നമുക്ക് ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡു ലോക്കൽ അതായത് ഇവിടെ വന്നു ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡു ലോക്കൽ ടെസ്റ്റ് പ്രിൻ്റ് ചെയ്തു ഇത് ഏത് ടെസ്റ്റാണ് പ്രിൻ്റ് ചെയ്തത് അതായത് നമ്മൾ ഇവിടെ ടെസ്റ്റിൽ ഡിഫോൾട്ട് എന്നുള്ള വാല്യൂ വെച്ചു ഓക്കെ ടെസ്റ്റ് തന്നെ അതായത് ഇവിടുന്ന് വന്നു ഇതൊക്കെ വിളിക്കുമോ അങ്ങനത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് വിളിക്കില്ല ഓക്കെ ഇവിടെ വന്നപ്പോൾ ടെസ്റ്റിൽ ഡിഫോൾട്ട് തന്നെ വാല്യൂ വെച്ചു അതൊന്നും വിളിക്കാതെ ഇവിടുത്തെ മാത്രമാണ് വർക്ക് ആയത് കോൾ ചെയ്തപ്പോൾ അത് ആദ്യം ഇത് കോളായി ഇത് കോളായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഈ ഡെഫിനിഷനിലോട്ടൊന്നും പോയില്ല എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല അതിലിവിടെ വന്ന ടെസ്റ്റിൽ ഡിഫോൾട്ട് വാല്യൂ വെച്ചു ഡു ലോക്കൽ വിളിക്കുമ്പോൾ ഈ ഡു ലോക്കൽ ഫങ്ഷൻ വർക്കായി അതിൽ ടെസ്റ്റിൽ ലോക്കൽ ടെസ്റ്റ് എന്നുള്ള വാല്യൂ വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ ഈ പുറത്ത് എഴുതിയിരിക്കുന്ന ഈ ടെസ്റ്റും ഈ ടെസ്റ്റും ആണെന്ന് മനസ്സിലാക്കണം ഡിഫറെൻറ്റാന്ന് വെച്ചാൽ ഇത് ഈ ഉള്ളിലെ ലോക്കൽ ആയിട്ടുള്ള മാത്രമുള്ള ടെസ്റ്റ് ടെസ്റ്റാണ് ഓക്കെ അപ്പോൾ അത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അത് അസൈൻ ചെയ്യുള്ളൂ ആ ഉള്ളിൽ മാത്രം അവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് എന്തായിരിക്കും വാല്യൂ ലോക്കൽ ടെസ്റ്റ് നിന്നും പ്രിൻ്റ് ചെയ്യുക പക്ഷേ ഇവിടെ ഇത് കഴിഞ്ഞതിനു ഇത് ഡു ലോക്കൽ വിളിച്ചപ്പോൾ ടെസ്റ്റിൽ വാല്യൂ മാറിയില്ല പക്ഷേ ഈ ടെസ്റ്റിൽ വാല്യൂ മാറിയിട്ടില്ല അതുകൊണ്ടാണ് ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡൂ ലോക്കൽ വിളിക്കുമ്പോൾ എന്താ മനസ്സിലായത് ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡു ലോക്കൽ എന്താണ് ഡിഫോൾട്ട് അതായത് ഈ തന്നെയാണ് വർക്ക് ചെയ്യണത് ഡൗട്ടുണ്ടോ ഡൗട്ടില്ലല്ലോ ഇതാണ് ഇത് ഒരു ഒരു കാര്യം അപ്പോൾ ലോക്കൽ എന്താണെന്ന് മനസ്സിലായില്ല അതായത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് ഉള്ളത് അതിന് പുറത്തുണ്ടാവില്ല അതേപോലെ തന്നെ പുറത്തെത്തും അതേപോലെ നമുക്ക് എന്തെയ്യാ വയ്ക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് എന്തെയാണെന്ന് വെച്ചാൽ അങ്ങനെ എത്ര ഉള്ളിലോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ലോക്കൽ ലോക്കലായിട്ട് ചെയ്യുക ഫംഗ്ഷനുള്ളിൽ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തയിലോട്ട് പോകണം കൺഫ്യൂഷൻ ആവരുത് വീണ്ടും കൺഫ്യൂഷനായ വീണ്ടും വീണ്ടും എടുത്ത് കാണാം ഇനി ഇവിടെ നോൺ ലോക്കൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ടെസ്റ്റിൽ എഴുതുന്നതിന് പകരം ഇവിടെ നോൺ ലോക്കൽ എന്നുള്ളൊരു കീവേഡ് വെച്ചിട്ട് ടെസ്റ്റിന് നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യുന്നു നോൺ ലോക്കൽ ടെസ്റ്റ് എന്നുള്ളത് വെച്ചിട്ട് എന്നിട്ട് ആ ടെസ്റ്റിലോട്ട് എന്ത് ചെയ്യും നോൺ ലോക്കൽ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഡു നോൺ ലോക്കൽ ടെസ്റ്റ് കോൾ ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പ്രിൻ്റ് ഒന്നും കൂടെ വിളിക്കും എങ്ങനെ ടെസ്റ്റ് ആഫ്റ്റർ നോൺ നോൺ ഡു ലോക്കൽ എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ അതായത് ടെസ്റ്റിൽ ആദ്യം ഡിഫോൾട്ട് കൊടുത്തു ഡു ലോക്കൽ വിളിച്ചു അപ്പോൾ ഈ ടെസ്റ്റിൽ ഡു ലോക്കൽ ടെസ്റ്റ് ടെസ്റ്റെന്ന് വർക്കായി അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഡിഫോൾട്ടാണ് പ്രിൻ്റ് ആയത് നമ്മൾ കണ്ടു ഈ ഡിഫോൾട്ടാണ് നമുക്കവിടെ പ്രിൻ്റ് ആയത് പക്ഷേ ഡു നോൺ ലോക്കൽ ടെസ്റ്റ് വിളിക്കുകയാണ് അതിൽ നോൺ ലോക്കൽ എന്നുള്ള ഒരു കീവേഡ് അവിടെയാണ് അതാണ് ഇമ്പോർട്ടൻറ്റ് നോൺ ലോക്കൽ എന്നുള്ള കീവ ടെസ്റ്റ് കൊടുത്തു അപ്പോൾ ഉള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആ ടെസ്റ്റ് അതിൻ്റെ അതായത് പോർ അതിന് ഉള്ളിലുള്ള ലോക്കലായിട്ട് എടുക്കൂല അതിൻ്റെ തൊട്ട് പുറത്തുള്ള ഫങ്ഷനിലായിട്ടുള്ള എടുക്കുകയുള്ളൂ ഓക്കെ അതിൻ്റെ മുകളിലുള്ള ഫങ്ഷനായിട്ട് നോൺ ലോക്കൽ എടുക്കുകയുള്ളൂ അപ്പോൾ എന്തായി അപ്പോൾ ഈ ടെസ്റ്റ് എന്നുള്ളത് ശരിക്കും നോൺ ലോക്കൽ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിലോട്ട് വാല്യൂ വെച്ചിട്ട് ഇവിടുത്തെ ടെസ്റ്റ് പ്രിൻ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം എന്താ ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡ്യൂ നോൺ ലോക്കൽ നോൺ ലോക്കൽ ടെസ്റ്റ് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പ്രിൻറ് ആയത് ഡിഫോൾട്ട് അല്ല പ്രിന്റ് ആയത് എന്തുകൊണ്ടാണ് ഇവിടെ നോൺ ലോക്കൽ ടെസ്റ്റ് എന്ന് കൊടുത്തുകൊണ്ട് ഈ ടെസ്റ്റിനെ തന്നെയാണ് അവിടെ എടുത്തത് അപ്പോൾ അതിൽ വാല്യൂ മാറ്റി നമ്മൾ ഇവിടെ ജസ്റ്റ് ഈ ടെസ്റ്റ് തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ അതായത് ന്യൂ നോ ലോക്കൽ വർക്ക് ആയപ്പോൾ ടെസ്റ്റ് ചെയ്തെടുത്തു ടെസ്റ്റിന് നോൺ ലോക്കൽ ടെസ്റ്റ് വെച്ചു ഈ ടെസ്റ്റ് ഈ ടെസ്റ്റ് അല്ല ഇത് ഇതെവിടെ ഉള്ളതാണ് ഈ ടെസ്റ്റാണ് അപ്പോൾ അതിൽ വാല്യൂ മാറ്റി കഴിഞ്ഞു ഡ്യൂ നോൺ ലോക്കൽ ടെസ്റ്റ് എന്ത് ചെയ്തു ആ ടെസ്റ്റ് എന്നുള്ളതിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡിഫോൾട്ട് പോയി അപ്പോൾ ഇത് ചെയ്യും ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ടെസ്റ്റ് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്താൽ പോലും ഈ ടെസ്റ്റിൻ്റെ വാല്യു ആണ് മാറിയത് ഇവിടെ എല്ലാം മാറിയത് ലോക്കലായിട്ടല്ല മാറിയത് അതിൻ്റെ തൊട്ട് പുറത്തുള്ള ഫങ്ങ്ഷനിലാണ് മാറിയത് അപ്പോൾ എന്തായി ഇവിടെ പ്രിൻറ് ചെയ്തപ്പോൾ അത് നോൺ ലോക്കൽ എന്നുള്ളത് പ്രിൻ്റായി അതായത് ഈ ഫങ്ഷനുള്ളിൽ വെച്ചത് പ്രിൻ്റായി നേരത്തെ വെച്ചത് പ്രിൻ്റ് ആവുന്നില്ലായിരുന്നു ലോക്കൽ ആയതുകൊണ്ട് വ്യത്യാസം മനസ്സിലായി രണ്ടും കൺഫ്യൂഷൻ ആയത് ഇനി അതിൻ്റെ അടുത്ത താഴെയാണ് ഗ്ലോബലിൽ ഗ്ലോബൽ എന്നുള്ളൊരു കീവേഡ് ഉണ്ട് ഒരു ഗ്ലോബൽ ടെസ്റ്റ് ഡിക്ലെയർ ചെയ്ത് ഓക്കെ എന്നിട്ട് അതിന് എന്ത് ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ ഡു ഗ്ലോബലും കൂടി വിളിച്ചേക്കാം ഡു ഗ്ലോബൽ വിളിക്കുക എന്നിട്ട് ഇതിൽ ആഫ്റ്റർ ആ ഡു ഗ്ലോബൽ അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഞാൻ പ്രിൻറ്റ് ചെയ്ത് നോക്കാം കണ്ടോ അത് അതായത് ഡു ഗ്ലോബൽ വിളിച്ചു ഗ്ലോബലിൽ ടെസ്റ്റിനെ സെറ്റ് ചെയ്തു ടെസ്റ്റ് എന്താ പറയുക ടെസ്റ്റാണെന്ന് പറഞ്ഞു ആ ടെസ്റ്റിലോട്ട് ഗ്ലോബൽ ടെസ്റ്റ് വെച്ചു പക്ഷേ ഇവിടെ പ്രിൻ്റ് കൊടുത്തപ്പോൾ ടെസ്റ്റ് വാല്യൂ ആഫ്റ്റർ ഡു ഗ്ലോബൽ എന്താ പ്രിൻ്റ് ആയത് നോൺ ലോക്കൽ ടെസ്റ്റാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മനസ്സിലായ അതായത് ലാ അതായത് ഈ ഈ ഗ്ലോബൽ എന്നുള്ളത് പറയണത് തൊട്ട് മുകളുള്ള ഫംഗ്ഷൻ്റെ അല്ല അതിൻ്റെയും പുറത്തുള്ളാണ് ഗ്ലോബല് അത് കാണിച്ചാൽ അതെവിടെ എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന് എവിടെ വിളിക്കുന്നത് ഇവിടെ അല്ല ചെക്ക് സ്കോപ്പല്ല വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രിൻ്റിൽ ഓക്കെ ആഫ്റ്റർ മെയിൻ ഇവിടെ ഇവിടെ നമുക്ക് ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്താ വർക്ക് ചെയ്യണമെന്ന് നോക്കാം ഞാനുണ്ടോ ഗ്ലോബൽ ടെസ്റ്റ് പിന്നെ ഉണ്ടോ ടെസ്റ്റ് ലാലി ആഫ്റ്റർ മെയിൻ എന്നുള്ളതായത് ഫസ്റ്റ് ഫംഗ്ഷൻ വിളിച്ചു അതായത് ഗ്ലോബൽ എന്നുള്ളത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള റൂട്ടിലുള്ള ഏത് ഏത് വേരിയബിൾ ആയിട്ട് ഈ ടെസ്റ്റിനെടുക്കും ഗ്ലോബൽ വേരിയായിട്ട് ഈ ടെസ്റ്റിനെടുക്കും ആ ടെസ്റ്റിലോട്ടായിരിക്കും ആ ഗ്ലോബൽ ടെസ്റ്റ് വയ്ക്കുക അത് ഈ ടെസ്റ്റ് ഇവിടെ കിട്ടുള്ളൂ നോൺ ലോക്കലായി വെച്ചാൽ അതിൻ്റെ തൊട്ട് മോലുള്ളത് അതായത് എവിടെയാണ് ഇവിടെ വെച്ചിട്ടുള്ള ഡസ്റ്റിലാണ് ഇത് അഫക്റ്റ് ചെയ്തത് നോൺ ലോക്കൽ അഫക്റ്റ് ചെയ്തത് അപ്പോൾ ഗ്ലോബൽ ഗ്ലോബലൊക്കെ ടോപ്പ് ഡോപ്പുള്ളതും നോൺ ലോക്കൽ അങ്ങനെ തൊട്ട് മുന്നതുമാണ് എന്ത് ചെയ്യുക എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ ലോക്കൽ ആയിട്ടുള്ളതും ഉണ്ട് ലോക്കലാകുമ്പോൾ ആ ഫംഗ്ഷനുള്ളിൽ ഉള്ളിലുള്ളതും അത് മനസ്സിലായോ ഇത് ചെയ്ത് തന്നെ നോക്കണം ചെയ്ത് മനസ്സിലാവണം മനസ്സിലായേ പറ്റുള്ളൂ ഇതിവിടെ പ്രിൻറ് ഇത് ഇഡ്ഡൻ അതായത് ഇവിടെ നിന്നും ഇത് വിളിച്ചാൽ കിട്ടൂലല്ലോ ഇത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് മാത്രമേ അത് വിളിച്ചാൽ കിട്ടുള്ളൂ അപ്പോൾ ഈ ഡൂ ലോക്കിനുള്ള ഇത് പ്രിന്റ് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ടെസ്റ്റിൻ്റെ ആ ഒരു മങ്ങിയിരിക്കുന്ന കളറൊക്കെ മാറി കിട്ടും എന്താണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാത്ത കൊണ്ടാണ് ഇവിടെ നമ്മൾ ഡൂ ലോക്കൽ കഴിഞ്ഞിട്ട് ടെസ്റ്റ് വിളിക്കുമ്പോൾ ഈ ടെസ്റ്റിനെ പ്രിന്റ് ചെയ്യണത് ഇവിടെ ഡൂ നോൺ ലോക്കൽ കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്നത് അതേപോലെ എവിടെയും ഈ ടെസ്റ്റിനെ പ്രിന്റ് ചെയ്യണം പക്ഷേ എന്താണ് ആ വാല്യൂ മാറുന്നത് ശ്രദ്ധിക്കണം ഇവിടെ ടെസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറയുമ്പം ഏസ്റ്റാണ് ഈ ഗ്ലോബൽ ആയിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടെസ്റ്റിനെയാണ് പ്രിന്റ് ചെയ്യണത് പ്രിട്ടിയോ മൊത്തത്തിൽ ഒരു ടെസ്റ്റ് ഒരു അവസ്ഥയില്ലേ അപ്പോൾ എന്താ പറയുക ഇതൊന്ന് ചെയ്ത് നോക്കുക മനസ്സിലാക്കണം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുക ഇത് കൂടുതൽ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഥ പറയാൻ പറ്റില്ല ഇനി കഥ പറയണമെന്നുണ്ടെങ്കിൽ ബാരസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഥ പറയണം ഇത് ഇന്നതാണ് അതിൻ്റെ ഉള്ളിലെ ബോക്സ് ഒക്കെ വരച്ചിട്ടുണ്ടാക്കണം വേണ്ട ഇത് മതി ഇത് മതിയായിരിക്കും അല്ലേ അഭിയേ മതിയായിരിക്കും എന്ന് വിചാരിക്കാം അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഇത് സ്കോപ്പിൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഊപ്പിലോട്ട് കയറാം മറ്റു കാര്യങ്ങൾ ഞാൻ പെൻഡിങ്ങാണ് ഏതാണ് നമ്മൾ പറഞ്ഞത് ഓ പ്രൊസീജിയർ ഓറിയൻ്റഡാണ് ഫംഗ്ഷൻ ഓറിയൻ്റെ ആണ് ഓപ്സ് ഒബ്ജക്റ്റോറിയൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക ഒന്ന് നോഡൊക്കെ കഴിഞ്ഞോട്ടെ അപ്പോൾ നമുക്ക് കഥ പറയുമ്പോൾ മനസ്സിലാവും ഓരോ ടൈപ്പ് ഓഫ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതാകുമ്പോൾ കാര്യം മനസ്സിലായില്ല വെറുതെ ഞാൻ കഥ പറഞ്ഞു കാര്യമില്ല അപ്പോൾ സംഭവം സത്യം പറഞ്ഞാൽ ഞാനത് പണ്ട് തേര് കോളേജിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞ ബാക്കി മനസ്സിലാവും ഓ ഇതായിരുന്നല്ലേ ഇത് ഓ ഇങ്ങനെയായിരുന്നല്ലേ എന്നുള്ളത് മനസ്സിലായി ഭയങ്കര ഭാഗമാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് ഈ ഒരു മെത്തേഡ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വേറെ മോഡൽ തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിലായിരിക്കും ഓപ്സിലോട്ട് കിടക്കാം അബി നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ പാട്ടിന്റെ ഏ അത് തുടങ്ങിയല്ലോ ആ അപ്പൊ അതിനൊരു തീരുമാനമായി വേണ്ടിവരും നമ്മുടെ നാട്ടുകാരെ അടിച്ചു ഓടിച്ചോളൂല്ലോ ഏകദേശം ഒരു ഞാൻ പണ്ട് സ്വരം തന്നാലും പാട്ടെടുത്തിയതെട്ടാ ഏ അത് പണ്ടെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ അപ്പോൾ അതുവരെ എൻ്റെ ഒരു എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പാട്ടുകാരൻ ആണ് എല്ലാവർക്കും ഉണ്ടാവും വിചാരം ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ സോങ് മറ്റേ എക്കൊക്കെ അടിക്കുമ്പോൾ നല്ല സോങ്ങ് ആണ് നമ്മളെല്ലാം പാട്ടുകാരനാന്നുള്ള രീതിയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് നമ്മളെ കോളേജ് അന്ന് ഒരു പാട്ട് അങ്കിട് പാടി ഓ ശോകമായിരുന്നു അതിന്റെ പകുതി ആക്കാനെ സംഭവിച്ചോളൂ ഒരു രണ്ടുമാലയും മറ്റേ ചെരുപ്പും പുല്ലും എല്ലാം കൂടി തല കൊളത്തിട്ടിട്ട് സീനിയേഴ്സ് എല്ലാം കൂടി അങ്ങോട്ട് തരിപ്പണക്കി ഏ ഒരവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയാണ് അന്ന് നിർത്തിയതാ ഇന്നെ പാടാൻ നിന്നിട്ടില്ല എന്നെക്കൊണ്ട് വയ്യ തല്ലു മേടിക്കാൻ യൂട്യൂബ് ചാനല് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയെടുത്ത് ജീവിക്കുക അപ്പോൾ നമുക്ക് ഊപ്സിലോട്ട് കിടക്കാം ഇനി തമാശ അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞ ചളിയാണ് അങ്ങനെ ചളി അറിഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേറെ തന്നെ പറഞ്ഞ് നാറ്റിക്കല്ലേ നമുക്ക് ഊപ്പ്സിലോട്ട് കിടക്കാം ഊപ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചത് ജാവയിൽ ജാവയിൽ ഊപ്സ് പഠിച്ചപ്പോൾ ക്ലാസ് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു അതിലെങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു ഓർമ്മയുണ്ടോ ഇനി ഒരു കാര്യവും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പലരും അണ്ടടക്കാൻ കോഡിങ് ചലഞ്ച് കാണാതെ ഈ ട്യൂട്ടോറിയൽ വന്ന് കാണുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് പോടാ പോ പോ എന്ന് എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അവരോടൊക്കെ അതായത് നിങ്ങൾക്കൊരു പത്ത് ദിവസവും അതിന് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിർത്തിപ്പോയേക്ക് കോഡിംഗ് അറിയണവരോടല്ല അല്ലാത്തവരോട് മാത്രമാണ് ഞാൻ എല്ലാവരും കൂടി ഇനി അതിന് ഒരുപാടങ്ങോട്ട് സ്നേഹിക്കണ്ട ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ക്ലാസ്സിന് ഒബ്ജക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എന്താ പറഞ്ഞത് അതായത് ഒരു ബേസ് മോഡലാണ് ക്ലാസ് പലർക്കും ഇത് സത്യം പറയാൻ ഒരുപാട് ഇന്റർവ്യൂ എടുത്തിപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആട്ടാ ഒരാൾക്കും ക്ലാസ് എന്താ ഒബ്ജക്റ്റ് എന്താണല്ലോ എന്തിന് പറയുന്നത് അഭിനന്ദനോട് ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച് ക്ലാസ് എന്താ ഒബ്ജക്റ്റ് എന്താന്ന് അവൻ കിടന്ന് ഡാൻസ് കളിക്കുക അപ്പം ഞാൻ പറഞ്ഞുതരാ ക്ലാസ് വെച്ചാൽ ബേസ് മോഡലാണ് ക്ലാസ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഞാൻ വന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താ സോപ്പും സോപ്പിൻ്റെ അച്ചും സോപ്പും ഒക്കെ ഉള്ള എക്സാമ്പിള് അതായത് സോപ്പിൻ്റെ അച്ചിനെ ക്ലാസ് ആയിട്ട് കാണാം അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ സോപ്പിനെയും ഒബ്ജക്റ്റായിട്ട് കാണാം അതായത് നമുക്ക് അച്ചുണ്ടായാൽ കുളിക്കാൻ പറ്റുമോ അതായത് ക്ലാസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ക്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് ക്ലാസ് നിന്ന് ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അതായത് ഒബ്ജക്റ്റ് സോപ്പ് ഉണ്ടായാലും നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ സോപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റും ചളി പോകും അതായത് ഓരോ ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ബട്ട് എന്താണ് ക്ലാസ് മാത്രം ആയിട്ട് കാര്യമില്ല അപ്പോൾ ഒബ്ജക്റ്റ് ഒബ്ജക്ടോറിൻ്റെ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ ഒരു ബേസ് മോഡൽ ഉണ്ടാവും ആ ബേസ് മോഡലിന് ഒരു ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി ആ ഒബ്ജക്റ്റുകളായിരിക്കും വർക്ക് ചെയ്യുക അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സെപ്പറേറ്റ് ഇതാണ് അതായത് ഇപ്പോൾ എനിക്കൊരു സോപ്പുണ്ട് അഭിനന്ദനൊരു സോപ്പുണ്ടെന്ന് വരിക്കാം ഞാൻ കുളിക്കുന്ന ഞാൻ രണ്ടു നേരം കുളിക്കും അഭിനന്ദൻ ചിലപ്പോൾ ആഴ്ചയിലാവും കുളിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണ് അഭിനന്ദിന്റെ സോപ്പ് കുറച്ചേ കഴിയുള്ളൂ എൻ്റെ സോപ്പ് ചിലപ്പോൾ കുറെ കഴിയും അപ്പോൾ എന്താണ് രണ്ട് രണ്ട് മെമ്മറി സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക അതാണ് ഓബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഈ രണ്ട് സോപ്പിനെ രണ്ട് ഒബ്ജക്റ്റായിട്ട് കണക്കുകൂട്ടി കഴിഞ്ഞാൽ അവന് സോപ്പ് തീരുന്നതിന് ക്വാണ്ടിറ്റീനൊക്കെ അളവ് കുറവ് വീക്കിലിയോ മന്തിലേ കുളിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ രണ്ട് നേരം കുളിക്കുമ്പോൾ അത് സംഭവിക്കും സോപ്പ് പെട്ടെന്ന് തീരും ആ വേരിയെന്ന് എക്സാമ്പിൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ബേസ് ക്ലാസ് അതിൽ നിന്നുണ്ടാക്കണ ഒബ്ജെക്ട് പിടി കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനാണ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജാവയിലൊക്കെ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് നല്ല കീവേഡ് വെച്ചിട്ട് എന്നിട്ട് ബ്രേസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തു നില ഇതിൽ ബ്രേസേ ഇല്ല അപ്പോൾ നമുക്ക് ഇതിൽ ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്കൊരു എന്താ പറയുക ക്ലാസ്സിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലാസ് സാമ്പിൾ എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ എന്താ ചെയ്യുന്നത് ഒരു ക്ലാസ്സിൻ്റെ സാമ്പിൾ ഉണ്ടാക്കി കാണിച്ചു തരാം ക്ലാസ്സിന് പൈത്തുള്ള നമ്മൾ ക്ലാസ് എന്നുള്ള കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുക ക്ലാസ് ഓക്കെ എന്താ പറയുക ഓക്കെ മൈ സാമ്പിൾ ക്ലാസ് എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ബ്രേസ് ഒന്നും നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഫുൾ കോളിനിട്ടാണ് യൂസ് ചെയ്യുക ഇവിടെ എന്താ വ്യത്യാസം മനസ്സിലായത് ഇവിടെ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ആ ഒരു അതിൽ അവസാനിപ്പിച്ചിരിക്കുക ഫുൾ കോളതിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ദെൻ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനുള്ളിലാണ് ക്ലാസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടാവും വേരിയബിൾസ് ഉണ്ടായിരിക്കും നമുക്ക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അത് നമുക്ക് ഒബ്ജക്ടോറിൻ്റെ വരുമ്പോൾ മെത്തേഡ്സ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും അതേപോലെ വേരിയബിൾസ് ഉണ്ടായിരിക്കും ഓക്കെ അതാണ് ഇത് രണ്ടുമാണ് വേണം ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഇവിടെ ഇപ്പോൾ ഒരു ഒരു മെത്തേഡ് ഞാൻ ഡിഫൈൻ ചെയ്യാണ് മെത്തേഡ് ഹലോ എന്നുള്ളൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുകയാണ് ഈ മെത്തേഡ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ ഒരു കാര്യം വന്നത് ശ്രദ്ധിച്ചോ ഇതുവരെ നമ്മൾ മെത്തേഡ് ഉണ്ടാക്കിയ സമയത്തൊന്നും ഫംഗ്ഷൻ എഴുതിയ സമയത്തൊന്നും നമുക്ക് എന്താ വന്നില്ല അവിടെ ഒരു സെൽഫ് എന്നുള്ളൊരു സാധനം വന്നു ഓക്കെ ഈ സെൽഫ് എന്നുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം അതിന് മുന്നേ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്തോട്ടെ ഒരു ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇന്നു വിളിക്കുന്ന കാണിച്ചു തരാം ഇതിൽ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ക്ലാസ്സിന് അതായത് നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ് ഉണ്ടാക്കി വെച്ചാൽ ആ ക്ലാസ്സിന് കോൾ എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമ്മളിവിടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു എക്സ് എന്നുള്ളതാണ് നമ്മൾ ഒബ്ജെക്റ്റ് എങ്കിൽ എക്സ് അസൈൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ആ ഇത് പേരുണ്ടല്ലോ അതായത് മൈ സാമ്പിൾ ക്ലാസ് അല്ലേ എൻ്റെ അത് ഫങ്ഷൻ പോലെ തന്നെ കോൾ ചെയ്യും ഓക്കെ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി എന്ത് ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി ഇനി ഫങ്ഷനെ വിളിക്കണമെന്നുണ്ടെങ്കിലോ എസ്റ്റോട്ട് ഹലോ ആണോ വിളിക്കണത് ഓക്കെ ഇവിടെ ആർഗ്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ ആർഗ്യുമെൻ്റ് ഉണ്ടോ പക്ഷെ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് കാണുന്നുണ്ടല്ലേ പറഞ്ഞുതരാം ഇത് വിളിക്കുമ്പോൾ കണ്ടോ ഹലോ ആണ് ഔട്ട്പുട്ട് വന്നത് അതെന്താ ഹലോൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ഹലോ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് അതായത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു അതിൻ്റെ മെത്തേഡിന് വിളിക്കുമ്പോൾ ഒബ്ജക്റ്റ് ഓരോൻ്റെ വേല് വിളിക്കുന്ന സമയത്ത് അതിലോട്ട് ഡിഫാൾട്ടായിട്ട് ഒരു ആർഗ്യുമെൻ്റ് പോകും ആ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജെക്റ്റാണോ ആ ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യണത് അത് ആ സെൽഫിൽ വരും അതായത് ഇവിടെ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ എക്സ് ഡോട്ട് ഹല വിളിക്കുമ്പോൾ ഈ എക്സ് എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ അതാണ് ഈ സെൽഫിൽ വരുന്നത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ഇറങ്ങണം അപ്പൊ അതിലോട്ടൊന്നും പോകണ്ട അതിന്റെ ബേസ് കൺസെപ്റ്റിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട നിങ്ങൾ അങ്ങനെ വരും മനസ്സിലാക്കിയാൽ മതി അത്ര ഡീപ്പായിട്ട് പോകേണ്ടവർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യാ മതി അത് പോയാൽ മതി ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് മതി ഈ എക്സാം ഇവിടെ സെൽഫിൽ വരിക എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഓക്കെ ഇനി സെൽഫ് ഇവിടെയാണ് പലർക്കും ഡൗട്ട് ഈ സെൽഫ് സെൽഫ് എന്നുള്ള പേര് ഇടാൻ പറ്റുള്ളൂ ഇവിടെ നികിൽ നിന്ന് ഇടാൻ പറ്റുമോ ഇടാൻ പറ്റും ഒരു ഇല്ല വർക്ക് ചെയ്യും മനസ്സിലാവുണ്ടോ ഇവിടെ നികിൽ നിടാം ദിസ് ഇതൊരു മെത്തേഡിൻ്റെ ആർഗ്യുമെൻ്റ് മാത്രമാണ് ഇത് ദിസ് നിടാം നികിൽ നിടാം എന്ത് പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിത് എഴുതാൻ പറ്റും സെൽഫ് നിടാം എങ്ങനെ നമുക്ക് നമുക്കിത് എഴുതാൻ പറ്റും ഓക്കെ പക്ഷേ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ഒരു പൈത്തൻ്റെ ഒരു കൺവെൻഷനൽ ഫോം എന്ന് വെച്ചാൽ സെൽഫ് എന്നാണ് എഴുതാറ് അതുകൊണ്ട് സെൽഫോൺ തന്നെ യൂസ് ചെയ്തു എങ്ങനെ എഴുതിയാലും വർക്ക് ചെയ്യും വർക്ക് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അത് മനസ്സിലാക്കണം ഒരു സ്റ്റാൻഡേർഡ് ഇതാണ് രീതിയാണ് എന്താണ് സെൽഫ് എന്ന് യൂസ് ചെയ്യണത് അല്ലാതെ ആ പേര് അതന്നെ എഴുതണം എന്നുള്ളത് അങ്ങനെ ഇല്ല മനസ്സിലാവേണ്ടോ അപ്പോൾ ഇനി ലോക്കൽ നെയിം എന്ത് നെയിം നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്ലാസ് ഉണ്ടായി ആ ക്ലാസ്സിലൊരു ഉണ്ട് ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുകയാണ് സോറി മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുകയാണ് ഇവിടെ ചെയ്തത് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി ഇത് ശരിക്കും വേറെ രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും അത് ഇങ്ങനെ ഹലോ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എക്സ് പാസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും വിളിക്കാൻ പറ്റൂല്ലേ നോക്കട്ടെ യെസ് വിളിക്കാൻ പറ്റും ഓക്കെ ശരിക്കും ഇതാണ് ഈ കോളിങ്ങാണ് അവിടെ നടക്കുന്നത് എന്ത് ഈ എക്സ് പോകുമ്പോൾ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് ഈ സെൽഫിലോട്ട് എക്സ് വരും രണ്ട് കാലം വർക്ക് ചെയ്യും ഇതാണ് അവിടെ നടക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് ഒബ്ജക്റ്റ് ഒരു വേല് വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് എക്സ് ഡോട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ട് ഹലോ വിളിച്ചാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെൽഫ് ഇവിടെ വന്നോളും ഓക്കെ അത് മനസ്സിലായില്ലോ വിളിക്കണത് ഇനി അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലോ അപ്പോൾ ഞാനിവിടെ നിന്നൊരു എന്താ പറയുക ഒരു ഇവിടുന്ന് എൻ്റെ നെയിമാണ് ഞാൻ പാസ് ചെയ്യണത് അപ്പോൾ എനിക്ക് നെയിം ഇവിടെ പാസ് ചെയ്യണം ഓക്കെ ഈ നെയിം ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഈ സെൽഫ് കഴിഞ്ഞിട്ട് ഒരു എണ്ണോ എന്നോ എന്താ എന്നോ എന്തായാലും പേരിൽ എന്ത് ചെയ്യുക വാല്യെടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക അത് പ്രിൻ്റ് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പോൾ എന്താ വരുന്നത് നോക്കാം ഉണ്ടോ ഹലോ നിഖിൽ കിളിവായൽ വന്നില്ലേ അതായത് ഇവിടെയാണ് വർക്ക് ആവുന്നത് ഇവിടെ സാമ്പിൾ സാമ്പിൾ ക്ലാസിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഒബ്ജക്റ്റ് ഉണ്ടാക്കിയപ്പോൾ എക്സിലെ ഒബ്ജക്റ്റ് വന്നു അത് ഡോട്ട് അതെന്താ ഒരു നെയിം എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ എക്സ് ഒബ്ജക്റ്റ് ഡോട്ട് ആ എക്സ് ഒബ്ജക്റ്റ് ഡോട്ട് ഹലോ വിളിച്ചപ്പോൾ നെയിം പാസ് ചെയ്ത് എന്ത് സംഭവിച്ചു ആയി ഓക്കെ അതായത് സെൽഫ് വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു സെൽഫ് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഒബ്ജെക്റ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞു മനസ്സിലായി ഇനി ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഒബ്ജെറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേരിയബിൾ ഉണ്ടാക്കണം എന്ന് വെക്കാം അപ്പോൾ ഈ ക്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് വേരിയബിൾ വെച്ചിട്ട് അത് ഒരു മെമ്മറി പോലെ എങ്ങനെ കീപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ നികിൽ നിന്നുള്ള നെയിം ഞാൻ പാസ് ചെയ്ത് ആ നികിലിനുള്ള നെയിം അവിടെ കിടക്കണം അതേപോലെ വേറെ ഒബ്ജക്റ്റിന് നെയിം പാസ് ചെയ്ത് ആ ഒബ്ജക്റ്റ് അവിടെ വേണം എന്നുള്ള രീതിയിൽ ആ ഒരു നെയിം അവിടെ വേണം എന്നുള്ള രീതിയിലാണ് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് സെപ്പറേറ്റ് പേര് വേണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സെൽഫ് എന്നുള്ള സംഭവം യൂസ് ചെയ്യാൻ പോവുകയാണ് അതായപ്പോൾ ഇവിടെ ഹായ് നേരിയാണെങ്കിൽ ഹായ് യൂസ് ചെയ്താൽ മതി സെൽഫ് ഡോട്ട് സെൽഫ് ഡോട്ട് എന്ത് ചെയ്താൽ മതി ഒരു നെയിമെന്ന് വെക്കുക അതിൽ എന്ത് ചെയ്യുക എന്നിനെ വയ്ക്കുക ഓക്കെ ഈ സെൽഫ് ഡോട്ട് നെയിം വെച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അതായത് ഈ ഒബ്ജെക്റ്റിൻ്റെ ഒബ്ജെക്റ്റിൻ്റെ ഉള്ളിലായിരിക്കും ഈ നെയിം വരിക ഓക്കെ അതായത് ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിരിക്കും ആ നെയിം വരിക സെൽഫ് ഡോട്ട് സെൽഫ് ആണ് ഒബ്ജക്റ്റ് ആണല്ലോ അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിരിക്കും നെയിം വരിക അപ്പോൾ ആ ഒബ്ജക്റ്റുകൾ എന്താണ് എപ്പോഴും ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയിരിക്കുമല്ലേ ഒബ്ജറ്റുകൾ എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നെ പ്രിന്റ് അല്ലെങ്കിൽ സെൽഫ് ഡോട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്യണം നമുക്കൊരു കാര്യം ചെയ്യാം വേറെ മെത്തേഡ് ചെയ്താൽ ഇവിടെ പ്രിൻ്റ് ചെയ്യണ്ട ഇവിടെ സെറ്റ് ചെയ്യണം മാത്രമാണ് അടുത്തൊരു ഫങ്ഷൻ എഴുതിയിട്ട് പ്രിൻ്റ് നെയിം പ്രിൻ്റ് നെയിമെന്നുള്ള ആയി എവിടെയെങ്കിലും കണ്ടോ സെൽഫ് കണ്ടോ അവിടെ എന്ത് ചെയ്യാണ് ഞാൻ പ്രിൻറ്റിൽ സെൽഫ് ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്യാണ് അതായത് ഏതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എന്ത് ചെയ്യാം ഹലോ വിളിച്ചപ്പോൾ നെയിം പാസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു എക്സ് ഡോട്ട് പ്രിൻ്റ് നെയിം വിളിച്ചു അപ്പോൾ എന്താ സംഭവിക്കണം നോക്കാം കണ്ടോ എന്തെങ്കിലും കിളിവായാലെന്നുള്ളത് പ്രിൻ്റായി ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആ ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഒരു വൈ ആണ് ഒബ്ജക്റ്റ് നീക്കുകയും വൈ സാമ്പിൾ ക്ലാസ് എന്നുള്ള ഒബ്ജെക്റ്റ് ഉണ്ടാക്കി അതിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വൈ ഡോട്ട് ഹാലോയിൽ നമുക്ക് എന്ത് പാസ് ചെയ്യാം ഒരു പേര് പാസ് ചെയ്യാം അപ്പോൾ അഭിനന്ദ് ആ അഭിനന്ദ് അഭിനന്ദ് അഭിനന്ദൻ തന്നെ വിളിക്കുന്നൊരു പേരുണ്ട് സിയ അഭിനന്ദ് സിയ അഭിനന്ദ് സിയ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലേ എല്ലായിടത്തും ഉണ്ട് ആ അപ്പോൾ അഭിനന്ദി സിയാന്ന് വിളിച്ച് കഴിഞ്ഞാൽ അഭിനന്ദിനെ അങ്ങോട്ട് പാസ് ചെയ്ത് ഹലോ പാസ് ചെയ്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈ ഡോട്ട് പ്രിൻ്റിൻ്റെ നെയിം വിളിച്ച് നോക്കാം ഉണ്ടോ അതായത് എക്സ് ഡോട്ട് പ്രിൻ്റിൻ്റെ നെയ്ം വിളിച്ചപ്പോൾ അതായത് എക്സ് ഡോട്ട് ഹലോ വിളിച്ചപ്പോൾ ഈ ഹലോ ലോട്ട് വന്നു ആ എണ്ണു സെൽഫ് ഡോട്ട് നെയിം ആ ഒബ്ജെക്റ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ചു അതേപോലെ വൈ ഡോട്ട് ഹലോ വിളിച്ചപ്പോൾ അഭിനന്ദി ചെയ്യുക എന്നുള്ളൊരു പേര് പാസ് ചെയ്തു അത് എവിടെ വെച്ചു അതേപോലെ തന്നെ ഹലോ പക്ഷെ എന്താണ് വേറെ വേറെ ഒബ്ജെക്റ്റിലാണ് വെച്ചത് രണ്ടിൽ പേരിലും വെച്ചു ഇനി എന്ത് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പ്രിൻറ് നെയിം വിളിച്ചപ്പോൾ എക്സ് ഡോട്ട് പ്രിൻറ് നെയിം വിളിച്ചപ്പോൾ ആ എക്സിൻ്റെ ഉള്ളിലാണ് സെൽഫ് ഡോട്ട് നെയിമിലുള്ളത് എന്തായിരുന്നു നികിൽ കിളിവായിരുന്നായിരുന്നു അത് പ്രിൻറ് ചെയ്തു വൈൻ്റെ ഉള്ളിലുള്ളത് വേറെ ആയിരുന്നു അതും പ്രിൻ്റ് ചെയ്യുക അപ്പോൾ ആ രണ്ട് ഒബ്ജെറ്റിൻ്റെ മെമ്മറി മാറിക്കുന്നത് ശ്രദ്ധിച്ചോ ഒരു ക്ലാസ്സാണ് പക്ഷേ ആ ഒരു ക്ലാസ്സിൻ്റെ കോപ്പി എടുത്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കി അപ്പോൾ ആ ഒബ്ജെറ്റിൽ എന്താണ് ആ രണ്ട് ഒബ്ജക്റ്റിൽ രണ്ട് മെമ്മറി സ്പേസ് ആയിട്ട് വയ്ക്കുന്നത് അത് മനസ്സിലാക്കുക വ്യത്യാസം മനസ്സിലാക്കുക അതാണ് ക്ലാസ് അതായത് ഇങ്ങനെ അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള പലർക്കും ചോദിച്ച് ഡൗട്ട് ഉണ്ടാവും ഇതവിടെ കൂടുതൽ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഡാറ്റാബേസ് ഒക്കെ വരുമ്പോൾ വെബ് ഡെവലപ്മെൻറ്റിലൊക്കെ വരുമ്പോൾ ഡാറ്റാബേസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്റ്റുഡൻ്റാണെന്നായിരിക്കും ആ ഞാൻ അതും കൂടി വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഒരു സ്റ്റു ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് അയാൾക്ക് നെയിം ഉണ്ട് അയാൾക്ക് ഏജ് ഉണ്ട് അയാൾ പ്ലേസ് ഉണ്ട് ഈ മൂന്ന് ഡാറ്റ ഉണ്ടെന്ന് വിചാരിച്ചോ ഈ മൂന്ന് ഡാറ്റയും എനിക്ക് ഒരുമിച്ച് കൊണ്ട് കൊടുക്കണം ഒരുമിച്ച് കൊണ്ടു കൊടുക്കാൻ വേറെ സ്ഥലത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോൾ ഇതുവരെ പഠിച്ച മെത്തേഡ് വെച്ച് നമ്മളെങ്ങനെ ചെയ്യും ഒന്നെങ്കിൽ വേരിയബിൾ നെയിം ഏജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂന്ന് വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാം ഓക്കെ അത് ഓക്കെയാണ് എന്താണ് നെയിം ഏജ് പ്ലേസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം നെയ്മ് അതിലെന്താണ് നമുക്ക് ദിൽഷാദിൻ്റെ പേര് എഴുതാം ദിൽഷാദ് നെയിം വെച്ചു ഏജ് നമുക്കൊരു ദിൽഷാദിൻ്റെ ഏജ് എത്രയായിരുന്നു ട്വൻറ്റി വൺ ചെറിയ പയ്യനാണ് ആ ഏജ് പ്ലേസ് പ്ലേസ് എവിടെയാണ് കാലിക്കറ്റ് തൽക്കാലം കാലിക്കറ്റ് എഴുതാം അവർ ഏതോ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൂടെ കാട്ടുകൂടി പോയ ഏതോ സ്ഥലമാണ് ഓക്കെ തൽക്കാലം തൽക്കാലം ഞാൻ കാലിക്കറ്റ് എഴുതാം അപ്പോൾ ഓക്കെ അപ്പോൾ കാലിക്കറ്റ് എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് സ്ഥലം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ദിൽഷാദിനിപ്പോൾ ദിൽഷാദിനയക്കാം അതേപോലെ അഭിനന്ദിനെ അങ്ങനെ എല്ലാം കൂടി എന്ത് ചെയ്യാം ഇപ്പം നെയിംസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം പക്ഷെ നമുക്ക് എപ്പോഴും എന്താണ് ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊണ്ടുപോകണം പ്ലസ് അതിൻ്റെ കുറേ ആക്ഷൻസ് ഉണ്ട് അപ്പോൾ ദിൽഷാദിൻ്റെ ഏജ് കൂട്ടുക ഓരോ വർഷം കഴിയുമ്പോൾ ഏജ് കൂട്ടുക അങ്ങനെയുള്ള ആക്ഷൻസ് ഫംഗ്ഷനായിട്ട് വയ്ക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ക്ലാസ്സും ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവിടെയാണ് ഈ ക്ലാസ് ഒബ്ജെക്റ്റൊക്കെ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അതായത് നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പം നമുക്ക് ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ വെബ് അപ്ലിക്കേഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വിചാരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും കോളേജ് ഉണ്ടായിരിക്കും അതേപോലെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെ കുറേ എന്തുണ്ടോ അതൊക്കെ നമ്മൾ ക്ലാസ് ആയിട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഡാറ്റാസ് ഉണ്ട് ഇപ്പോൾ ടീച്ചറിൻ്റെ നെയിം ഉണ്ടായിരിക്കും ടീച്ചർക്ക് അതുണ്ടായിരിക്കും ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടീച്ചർക്ക് കുറേ ആക്ഷൻസ് ഉണ്ടായിരിക്കും ടീച്ചർ ചെയ്യണം ഇപ്പോൾ ടീച്ചർക്കുള്ള ആക്ഷൻസ് എന്താണ് ടീച്ചർ ചെയ്യാൻ പറ്റിയ അതായത് മാർക്ക് ഇടുക അല്ലെങ്കിൽ മാർക്ക് ടോട്ടൽ ചെയ്യുക അത് സൈൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക അങ്ങനെ കുറേ ആക്ഷൻസ് ഉണ്ടായിരിക്കും സ്റ്റുഡൻസും അതേപോലെ ഉണ്ടായിരിക്കും സ്റ്റുഡൻസിനും എന്തായാലും സ്റ്റുഡൻസിൻ്റെ നെയിമും ഏജും പ്ലേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റാസ് ഉണ്ടായിരിക്കും പ്ലസ് സ്റ്റുഡൻസിന് കുറേ മെത്തേഡ്സ് ഉണ്ടായിരിക്കും ആക്ഷൻസ് അതായത് ഇപ്പോൾ എന്താ പറയുക സ്റ്റുഡൻറ്റ്സ് എക്സാം എഴുതുക അതിൻ്റെ മാർക്ക് അത് ചെയ്യുക പിന്നെ പാരൻറ്റ്സ് ഉണ്ടെങ്കിൽ പാരൻസ് നമ്മൾ അങ്ങനെ എന്തെയ്യെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒബ്ജക്റ്റുകളായിട്ട് ക്ലാസുകളായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക ഡാറ്റാബേസ് നിന്ന് എടുക്കാനും നമ്മുടെ കോഡിലോട്ട് കൊണ്ടുവരാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് എക്സാക്റ്റ് കറക്റ്റ് ഇതിൻ്റെ യൂസ് കറക്റ്റ് മനസ്സിലാണെങ്കിൽ നമുക്ക് വെബ് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എക്സാക്റ്റ് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്കുക ഓക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഞാൻ വെറുതെ എഴുതിയതാണ് വിട്ടേക്കാം നമുക്ക് ആ സെറ്റ് നെയിംസും ഒന്നും ഇവിടെ വേണ്ട നമുക്ക് ആ ഓക്കെ അപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ പ്രിൻറ് നെയിമും ആ ഒരു ഒബ്ജക്റ്റ് സെപ്പറേഷൻ മനസ്സിലായില്ല അതായത് ഓരോ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും അതിൽ കുറേ വേരിയബിള് അതേപോലെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം ഇനി ഇതിൽ പഠിക്കേണ്ട അപ്പോൾ ബേസിക്കായിട്ട് ഈ ക്ലാസ് ഒബ്ജക്റ്റ് മനസ്സിലായി ഇനി ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് കൺസ്ട്രക്ടർ എന്നുള്ള സംഭവമുണ്ട് അതായത് ഇപ്പോൾ നമ്മളറിയില്ല ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ടറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉണ്ട് കൺസ്ട്രക്ടർ എങ്ങനെ ഇതിൽ എഴുതുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജാവയിൽ എന്താ ചെയ്തിരുന്നത് ക്ലാസ് നെയിമിൻ്റെ സെയിം നെയിമിൽ എഴുതുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ അല്ല ഇവിടെ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഐഫൺ ഐഫൻ ഇനീറ്റ് എന്നുള്ള ഒരു ഫങ്ഷൻ വെച്ചിട്ട് ഓക്കെ സോറി ഡിഫൈൻ ഓക്കെ ഈ ഇനിയിട്ട് എന്ത് വെച്ചാൽ ഇത് കൺസ്ട്രക്ടറായിട്ടാണ് ആക്ട് ചെയ്യുക അതായത് ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ പക്ഷേ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു മെത്തേഡ് അതായത് ഈ മെത്തേഡ് വർക്ക് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ആ ഇപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റ് കൊടുക്കാം നമുക്ക് ഓക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്യാം ഓക്കെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മൈ സാമ്പിൾ ഗ്ലാസ്സിന് മൈ സാമ്പിൾ ഗ്ലാസ് എക്സും വൈകുന്നേരം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വർക്ക് ചെയ്യുമോ നോക്കാം കണ്ടോ രണ്ട് പ്രാവശ്യം ഹലോ വർക്ക് ചെയ്തു ഇതിപ്പോൾ ആരെങ്കിലും ആ യൂണിറ്റിന് വിളിച്ചിട്ടുണ്ടോ വിളിക്കാതെ തന്നെ ഡിഫാൾട്ടായിട്ട് അതായത് ഒരു ക്ലാസ്സിൽ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എണീറ്റ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എന്ന് സെൽഫ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും കൺസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യും ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം അതായത് നെയിം ഏജ് പ്ലേസ് ഒക്കെ മൂന്ന് വാല്യൂസ് നമുക്ക് വരുന്നുണ്ട് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം അത് പാസ് ചെയ്യണം സെൽഫ് പാസ് ചെയ്യേണ്ടതല്ല നമ്മൾ ഓർമ്മയല്ലേ സെൽഫ് പാസ് ചെയ്യേണ്ട അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് മൂന്ന് വാല്യൂസ് പാസ് ചെയ്യാം എന്തൊക്കെയാണ് വേണ്ട ദിൽഷാദ് ദിൽഷാദിൻ്റെ ഏജ് എത്രയെന്ന് പറഞ്ഞത് ട്വൻറ്റി വൺ കാലിക്കറ്റ് ഓക്കെ ഞാൻ എപ്പോഴും കാലിക്കറ്റ് എഴുതുമ്പോൾ ഡബിൾ കോഡ്സിൽ ഇടുന്നില്ലല്ലോ ഓക്കെ ഇനി എന്ത് ചെയ്യുക അതേപോലെ തന്നെ അഭിനന്ദിൻ്റെ എഴുതുക ഇനി ഫൈസലിൻ്റെ എഴുതുക നമുക്ക് ഫൈസൽ എത്രയാണ് ഫൈസൽ എത്രയാണ് വയസ്സ് ചില പത്താൽപ്പ് വയസ്സുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ചെയ്ത് തൽക്കരം ട്വൻ്റി സിക്സ് എന്താ പറയുക അവൻ്റെ സ്ഥലം എറണാകുളമാണ് ഓക്കെ എറണാകുളം എഴുതിയിട്ടുണ്ട് അപ്പോൾ കാലിക്കെട്ടും എറണാകുളം രണ്ട് ഡാറ്റ ഉണ്ട് ഈ രണ്ട് ഡാറ്റയും നമുക്കിവിടെ പാസ് ചെയ്യുകയാണ് ഇത് നമുക്ക് ഗ്ലോബൽ വേരിയ അതായത് ഗ്ലോബൽ അല്ല സോറി ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള വേരിയബിളോട്ട് വെക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു സെൽഫ് ഡോട്ട് ഒരു നെയിം തന്നെ വെച്ചോ സെൽഫ് ഡോട്ട് നെയിമിലോട്ട് ഈ നെയിം വെച്ചോ അത് ഏത് നെയിമാണ് ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്ന നെയിം ഇതും സെൽഫ് ഡോട്ട് നെയിം പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ നെയിം അപ്പോൾ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വയ്ക്കുകയാണ് അതേപോലെ സെൽഫ് ഡോട്ട് ഏജ് അതേപോലെ പ്ലേസ് ഡോട്ട് സോറി സെൽഫ് ഡോട്ട് പ്ലേസ് പ്ലേസ് ഓക്കെ അപ്പോൾ മൂന്ന് എന്ത് ചെയ്തു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ചു ഇനി നമുക്ക് ഇവിടെ ഹലോ എന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയേക്കാം ഉണ്ടോ ഇതാണ് അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡിഫാൾട്ടായിട്ട് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് എന്തു ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് പോകണേൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞ് പോകണം ഓരോ വർഷം കഴിയുമ്പോൾ എന്തുമാത്രമേ പേരിൽ എന്തേ മാറ്റം വരുമോ സ്ഥലത്തിൽ എന്തേ മാറ്റം വരുമോ ചിലപ്പോൾ സ്ഥലം മാറും ചില ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ കേസിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ഏജ് എന്നുള്ള ഒരു ഫങ്ഷൻ എഴുതി നിൽക്കുക ഓക്കെ ഇതിലെന്ത് സംഭവിക്കണം ആഡ് ഏജ് ഒരു ഏജ് ഒരു പ്രാവശ്യം ഏജ് ഇൻക്രീസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക സെൽഫ് ഡോട്ട് ആഡ് ഏജ് സോറി സെൽഫ് ഡോട്ട് ഈ ഫങ്ഷനില് വിളിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് സെൽഫ് ഡോട്ട് ഏജിനെ എന്ത് ചെയ്യുക പ്ലസ് വണ്ണായിട്ട് കൊടുത്തിട്ട് എവിടേക്ക് തന്നെ വെക്കുക സെൽഫ് ഡോട്ട് ഏതിലോട്ട് വെക്കുക ഓക്കെ സെൽഫ് ഡോട്ട് ഏജിനെ എന്ത് ചെയ്തു പ്ലസ് കൊണ്ട് ആഡ് ചെയ്തിട്ട് സെൽഫ് ഡോട്ട് ഏജിലോട്ട് വെക്കുകയാണ് അതായത് ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ആഡ് ഏജ് വിളിക്കുമ്പോൾ ഒബ്ജെക്റ്റിനുള്ളിലുള്ള ഏജിനെ ഒന്ന് ചെയ്ത് ഒന്ന് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ പ്രോബ്ലം ഒന്നുമില്ല ച സെൽഫ് ഡോട്ട് ഏജ് എന്നുള്ളത് ഇൻറ്റീജർ വേരിയബിൾ ആണ് അതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക ഒരു പ്രശ്നമില്ല ഇനി എന്ത് ചെയ്യുക ഇപ്പോൾ എന്തായത് വേറെ ഫംഗ്ഷൻ കൂടെ നമുക്ക് എഴുതാം അതിൽ ഒരു റീലൊക്കേറ്റ് എന്നുള്ളൊരു ഫങ്ഷൻ എഴുതി വിചാരിക്കാം ഓക്കെ അപ്പോൾ അവിടെ റീലൊക്കേറ്റുള്ള ആർഗ്യുമെൻ്റ് വരണം അതായത് എങ്ങോട്ടാണ് റീലൊക്കേറ്റ് ചെയ്തതെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്ലേസും കൂടെ പ്ലേസ് നെയിം വന്നിട്ടുണ്ട് അത് എന്തിലോട്ട് വയ്ക്കണം സെൽഫ് ഡോട്ട് പ്ലേസിലോട്ട് എന്ത് ചെയ്യുക പ്ലേസ് വയ്ക്കാം ഓക്കെ ഇത്രയും വന്നില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മൂന്നെണ്ണം ഉള്ള എന്ത് എഴുതി കാര്യങ്ങൾ എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഒരാൾ അതായത് മൈ സാമ്പിൾ ക്ലാസ്സിന് പകരം നമുക്ക് എന്ത് ചെയ്തു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് റോഡ്സ് ടീം മെമ്പർ എന്നുള്ളതാണെന്ന് വിചാരിക്കേ ക്ലാസ് ഓക്കെ ക്രോസ് റോഡ്സ് ടീം മെമ്പേഴ്സിൽ എന്താണ് മൂന്ന് ഇതുണ്ടായിരിക്കും അപ്പോൾ ഏജ് ആ ഇവിടെ ഏജ് അസൈൻ ചെയ്തിട്ടില്ലല്ലേ ഓക്കെ ഏജ് അസൈൻ ചെയ്ത് ഏജ് പ്ലസ് വണ് റീ ലൊക്കേട്ട് ഇത്രയും മൂന്ന് കാര്യങ്ങൾ എഴുതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു പൈസ നമ്മളെ ക്ലാസ് നെയിം മാറ്റില്ല നമ്മൾ അപ്പോൾ ഇതും നമുക്കിവിടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഈ ഒബ്ജക്റ്റിലോട്ട് ഇപ്പോൾ രണ്ട് ഒബ്ജെക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊരു ഒരു വർഷം കഴിയാണെന്ന് വയ്ക്കാം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ത് മാറ്റം വരുത്തും നമ്മൾ എക്സ് ഡോട്ട് ആഡ് ഏജ് വിളിക്കുക അതായത് ആരുന്ന് ഇപ്പോൾ ദിൽഷാദിനെ ഏജ് ആഡ് ചെയ്തു അതേപോലെ എന്ത് ചെയ്തു ഫൈസലിൻ്റെ ഏജ് ആഡ് ചെയ്തു ഓക്കെ രണ്ടാൾ ഏജ് വേറെ വേറെ മാറിയില്ല അതായത് ദിൽഷാദിൻ്റെ ഏജ് ട്വൻറ്റി വൺ ആയിരുന്നു ഫൈസലിൻ്റെ ഏജ് എന്ത് ചെയ്ത് ട്വൻറ്റി സിക്സ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ വേ ഇത് മനസ്സിലാക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒബ്ജക്റ്റ് എന്നുള്ളത് ഈ ഈ വേരിയബിൾ എന്നുള്ള ഒബ്ജക്റ്റിനുള്ളിൽ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ ദിൽഷാന്തിൻ്റെ ഏജ് പോയതും ഫൈസലിന്റെ ഏജ് ട്വൻറ്റി വൺ ട്വൻറ്റി സിക്സും പോയതും രണ്ടും ഏജിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് പക്ഷേ ആ ക്ലാസ്സിൻ്റെ സെപ്പറേറ്റ് സോറി ആ ഒബ്ജക്റ്റിൻ്റെ സെപ്പറേറ്റ് മെമ്മറിയിലാണ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ രണ്ട് സോപ്പ് അച്ഛി ഇവിടെ ഉണ്ട് അച്ചാണ് ബേസ് ക്ലാസ് എഴുതിയിരിക്കുന്ന ആ ബേസ് മോഡൽ അതിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി എക്സ് എം വൈ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കി ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് വാല്യൂ അപ്പോൾ അതിന് സെപ്പറേറ്റ് മെമ്മറി സ്പേസ് ആയിരിക്കും പിന്നെ കിട്ടിയോ ഇനി ഇത് ഇതിനെ പറഞ്ഞ പേരാണ് അതായത് ഇൻസ്റ്റൻസ് അതായത് ഇൻസ്റ്റൻസ് എന്നാണ് പറയുക അതായത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ഇൻസ്റ്റൻസ് എന്ന് പറയുക ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് അതായത് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ടതാണ് അതായത് ഇൻസ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള വേരിയബിൾ ആണിത് ഓക്കെ ഇനി ക്ലാസ് വേരിയബിൾ ഉണ്ട് ഇവിടെ ക്ലാസ് വേരിയബിളിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ക്ലാസ് വേരിയബിളിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആ ക്ലാസ് വേരിയബിൾ കോമൺ ആയിരിക്കും കോമൺ ആയിരിക്കുമെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിന് കോമൺ ആയിരിക്കും ഇപ്പോൾ എന്താ പറയുക ഇയർ ഇയർ എന്നുള്ളതൊരു വേരിയബിൾ ഉണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ആണെന്ന് വിചാരിക്കും ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി ആണ് ഇയർ എന്ന് വിചാരിക്കും അപ്പോൾ ആ ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി ആണ് ഇയർ ഓക്കെ അപ്പോൾ ഇതൊരു ഇതൊരു കോമൺ വാല്യൂ ആണ് അതായത് ഇപ്പോൾ ഇയർ നമുക്ക് സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് സാധാരണ ആഡ് ചെയ്യില്ല ഇയർ എല്ലാ പ്രാവശ്യം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ആഡ് ചെയ്ത് പോയിക്കൊണ്ട് അപ്പോൾ ഇയർ ഒരു കോമൺ വാല്യൂ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ചെറുതാക്കിയേക്കാം ഈ ഇയർ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ സെൽഫ് ഡോട്ട് ഇയറോ അങ്ങനെയൊന്നുമല്ല മാറ്റുക അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് ക്ലാസ് നെയിം ഡോട്ട് അതായത് ക്രോസ് റോസ് ടീം മെമ്പർ ഡോട്ട് എന്ത് ചെയ്യുകയാണ് ഇയർ ഓക്കെ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യാം അതെന്ത് ചെയ്യുക ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അപ്പോൾ ക്രോസ് റോഡ്സ് ടീം നമ്പർ ഡോട്ട് ഇ അസൈൻ ക്രോസ് റോഡ്സ് ടീം നമ്പർ പ്ലസ് വൺ ഓക്കെ ഇതിങ്ങനെ ആഡ് ചെയ്താലുള്ള പ്രത്യേകം എന്താണ് അതായത് ഇതിവിടെ ആഡ് ചെയ്തു ഇനിയിപ്പോൾ ആ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇത് ഈ വേരിയെ ഒബ്ജെക്ടിൻ്റെ സോറി ഈ വേരിയബിളിൻ്റെ ആറ്റിബ്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലാസ് ആറ്റിബ്യൂട്ടാണ് അതുകൊണ്ട് തന്നെ കോമൺ ആയിരിക്കും കോമൺ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ എക്സ് ഡോട്ട് നിങ്ങൾക്ക് ഇയർണി ആഡ് ചെയ്യുക വൈ ഡോട്ട് ഇയറിനി ആഡ് ചെയ്യുക രണ്ട് ആഡ് ചെയ്താലും അതായത് രണ്ടിലും കോമണായിട്ട് ആഡ് ആവും എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്തു ഇത് ആഡ് ചെയ്തു ഇത് ഇതൊന്ന് നോക്കിയപ്പോൾ നമുക്കിത് എന്താ സംഭവിക്കണമെന്ന് നോക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രിൻറ്റ് മെത്തേഡും കൂടി മെച്ചേക്കാം മൊത്തത്തിൽ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് മെത്തേഡ് വെച്ചിട്ട് ഡിസ്പ്ലേ ഓർന്നു കൊടുക്കാം നമുക്ക് ഓൾറെഡി പ്രിൻറ്റ് മെത്തേഡ് ഉള്ളതുകൊണ്ട് ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പ്രിൻറ്റ് ചെയ്യാം എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്യാം നെയിം പ്രിൻ്റ് ചെയ്യാം നെയിം പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താണ് സെൽഫ് ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്തു അതേപോലെ പ്രിൻ്റ് പ്രിൻറ് എന്താണ് ഏജ് പ്രിൻ്റ് ചെയ്യാം സ്പേസ് ഒക്കെ വൃത്തിയായിട്ട് ചെയ്യാം ഓക്കെ ആ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ഏജ് പ്രിൻ്റ് ചെയ്യാം സെൽഫ് ഡോട്ട് ഏജ് ഒബ്ജക്റ്റ് ഡോട്ട് ഏജ് അല്ലേ അതായത് എപ്പോഴും വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജാവേൽ ചെയ്തപ്പോൾ പുറത്ത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം ശ്രദ്ധിക്കണം പക്ഷേ എന്താണ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ വാല്യൂ വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം സെൽഫ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് അപ്പം അതുകൊണ്ടാണ് അത് ആ ഒബ്ജക്റ്റിനുള്ളിലോട്ട് വരുന്നത് സാധാരണ ജാവേലൊക്കെ ഓപ്പ്സിൽ നമ്മൾ എഴുതുമ്പോൾ ഗ്ലോബൽ വരുമ്പോൾ ഗ്ലോബലായിട്ടൊരു ക്ലാസ്സിനുള്ളിൽ വേരിയബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ ഫംഗ്ഷനും കിട്ടുന്ന രീതിയിലായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഓക്കെ ഇവിടെ അങ്ങനെ ഡിഫാൾട്ട് ഇപ്പോൾ ഈ ഇയർ ട്വൻറ്റി ട്വൻറ്റി എന്നിട്ട് കഴിഞ്ഞാൽ ജാവേൽ നമ്മൾ സ്റ്റാറ്റിക് യൂസ് ചെയ്ത് ഓർമ്മ ഉണ്ടോ അതായത് ഒരു ക്ലാസിന് സ്റ്റാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റ് വാല്യൂ മാറ്റിയാലും സ്റ്റാറ്റിക്കായിട്ട് തന്നെ വാല്യൂ മാറുന്നത് ആ കൺസെപ്റ്റ് കൺസെപ്റ്റാണെന്ത് ക്ലാസ് വേരിയബിൾ ഈ ക്ലാസ് ആറ്റിറ്റ്യൂഡിന് വരിക ഇയറിന് വരുക അതായത് ഏത് ഒബ്ജക്റ്റിൽ മാറ്റിയാലും എല്ലായിടത്തും ആവും പക്ഷേ ഈ ഒബ്ജറ്റ് ഈ സെൽഫ് ഡോട്ട് നെയിമിന് പ്രത്യേകം എന്താ ഓരോ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റുകളിൽ തന്നെ മാറ്റം വരുള്ളൂ ഈ ഇയർ എന്നുള്ളത് ഏത് ഒബ്ജക്റ്റിൽ നിന്ന് മാറ്റിയാലും ക്ലാസ് നെയിം വെച്ചിട്ടൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് പ്ലേസ് അല്ലേ ഓക്കെ ഓക്കെ ഇത്രയും പ്രിന്റ് ചെയ്യുക അതിന് പുറമെ ഒരു കാര്യം കൂടെയും പ്രിന്റ് ചെയ്യാം നമുക്ക് ഇയർ ഏതാണെന്നും കൂടിയും പ്രിൻ്റ് ചെയ്യാം ഇയർ എങ്ങനെ പ്രിൻറ് ചെയ്യാം ഇവിടെ അത് ഇയർ എന്നുള്ള വേരിയബിൾ അടിച്ചാൽ കിട്ടുമോ കിട്ടില്ല ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലാസ് നെയിം ഡോട്ട് ക്രോസ് റോസ് ടീം മെമ്പർ ഡോട്ട് എന്ത് ചെയ്യാം ഇയർ കൊടുക്കാം ഓക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇയർ പ്രിൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്തു ദിൽഷാദിനേം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഒന്ന് പ്രിൻ്റ് ചെയ്യാം എക്സ് ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ള മെത്തഡ് വിളിക്കാം അതേപോലെ വൈ ഡോട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേന്നുള്ള വിളിച്ച് നോക്കാം ഓക്കെ അത്രയും വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം എക്സ് ഡോട്ട് ഡിസ്പ്ലേയിൽ എന്താ പ്രശ്നം ആ ഇത് നെയിം ഏജിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എസ് ടി ആറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടേ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്രിൻറ് ചെയ്യും അപ്പോൾ യൂസ് മനസ്സിലായില്ല അവിടെ ഇനി ഇനി ആ ഇവിടെ ഇയറും നമുക്ക് അതുപോലെ ചെയ്യേണ്ടി വരും എസ് ടി ആറിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ എത്രയായപ്പോൾ എന്തായി ഒന്ന് റൺ ചെയ്ത് നോക്കാം കണ്ടോ താഴെന്തോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഇയർ ട്വൻറ്റി ട്വൻ്റി നെയിം ദിൽഷാദ് ഏജ് ട്വൻറ്റി വൺ പ്ലേസ് കാലിക്കെട്ട് ഇയർ ട്വൻ്റി ട്വൻ്റി നെയിം ഇത് രണ്ടും പ്രിൻ്റ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അല്ലേ ഇനി അപ്പോൾ ഡിസ്പ്ലേ പ്രിൻ്റ് ആയി ഇവിടെ എന്താ വേറെന്തോ ഒരു ഇഷ്യൂ എന്താ ആ ലിങ്കിൽ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ക്രോസ് റോഡ്സ് ടീം മെമ്പർ പ്ലസ് വൺ ലൈന് ടൈപ്പ് അൺസപ്പോർട്ടഡ് ഓപ്പൺ ടൈപ്പ് ഫോർ പ്ലസ് വൺ ടൈപ്പ് ഇൻറ്റ് ഓ ക്രോസ് സോഴ്സ് ടീം മെമ്പർ എന്നുള്ള ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇയർ വയ്ക്കേണ്ടേ ഓക്കെ ഇയർ പ്ലസ് വൺ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് എന്താണ് ക്രോസ് സോഴ്സ് ടീം മെമ്പർ ഡോട്ട് ഇയർ ക്രോസ് വോർസ് ടീം മെമ്പർ ഇയർ പ്ലസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാളെ ഏജ് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയുക ഇയർ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏജ് ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താണ് എക്സ് ഡോട്ട് എക്സ് ഡോട്ട് ഡിസ്പ്ലേ അല്ലേ ഡിസ്പ്ലേ വിളിച്ചിട്ടുണ്ട് വൈ ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയേ എന്താ ഇതുണ്ടോ അതൊരു വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഇവിടെ ഒരു പ്രിൻ്റ് ഇടാം നമുക്ക് എന്നിട്ട് കുറച്ച് ലൈൻ ഇടാം ഓക്കെ ഉണ്ടോ ഇയർ ട്വൻ്റി ട്വൻ്റി വൺ ദിൽഷ ഏജ് കാലിക്കെട്ട് ഇയർ ട്വൻ്റി ട്വൻ്റി വൺ ഉണ്ടാവും ആ ഇയർ എന്ത് ചെയ്തു ഇയറ് നമ്മൾ കൂട്ടി അതേപോലെ ഏജ് കൂട്ടി ഓക്കെ ഇത് തമ്മിൽ രണ്ടും കൂട്ടി പക്ഷെ എന്താണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ക്ലാസ് ക്ലാസ് ക്രോസ് റോഡ്സ് ഡോട്ട് ടീം മെമ്പർ ഡോട്ട് ഇയർ എന്നുള്ളത് ഒന്ന് കൂട്ടി ഒരു പ്രാവശ്യമേ കൂട്ടിയിട്ടുള്ളൂ പക്ഷേ ആഡ് ഏജ് എന്നുള്ളത് നോക്കിയേ എത്ര പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട് ആഡ് ഏജ് എന്നുള്ളത് നമ്മൾ ആഡ് ഏജ് എന്നുള്ളത് ഇവിടെ വിളിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ആഡ് ഏജ് വിളിച്ചിട്ടുണ്ട് എന്നിട്ടാണ് കൂട്ടിയത് പക്ഷേ എന്താണ് നമ്മൾ പ്രിൻ്റ് ചെയ്തപ്പോൾ ഡിസ്പ്ലേയിൽ എന്ത് പ്രിൻ്റ് ചെയ്തു ആ ക്ലാ റോസ് റോസ് ടീം മെമ്പർ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത്രയും വന്നില്ല ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വർഷം ആഡ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ വന്ന് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ അത് വലിയ പ്രോഗ്രാം ആയില്ലേ ഫുള്ള് കൺഫ്യൂഷൻ ആവുമോ അത്രയും നേരം ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് 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 കൺഫ്യൂഷനായാൽ മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ എഴുതി കൂടെ പോകണം അപ്പോൾ മനസ്സിലാവും ഇതിലിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ക്രോസ് ഡോട്ട് ടീം മെമ്പർ ഡോട്ട് ഇയർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ക്ലാസിൻ്റെ ആണ് ഇത് ഒബ്ജക്റ്റിൻ്റെ ആണെന്നുള്ള വ്യത്യാസം മനസ്സിലാക്കുക ക്ലാസിൻ്റെ ആകുമ്പോൾ കോമൺ ആയിട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ അതെല്ലാത്തിനും അങ്ങോട്ടോ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക എല്ലാ എല്ലാ ഒബ്ജക്റ്റ് വെച്ചിട്ട് വിളിക്കുമ്പോഴും അത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇനി ഇപ്പോൾ നമ്മളിത് ഇവിടെ ആഡ് ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു വേറൊരു ഇവിടെ നമുക്ക് ഡയറക്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യണത് പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം അതിനൊരു എഴുതണം എന്ന് വിചാരിക്കുക അതിനൊരു ഫങ്ഷൻ എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് ആ എന്താ പറയുക ഈ ഒരു ഇതിനെഴുതിയിട്ട് ആഡ് ചെയ്യുക എല്ലാം ചെയ്യുക നമ്മളിവിടെ ചെയ്യുക ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലാസ് മെത്തേഡ് ഉണ്ടാക്കണം അത് ക്ലാസ് വേരിയബിൾ ആണല്ലോ നമ്മളിപ്പോൾ എന്ത് ഇയർ എന്നുള്ള ക്ലാസ് വേരിയബിൾ ആണ് അതായത് സ്റ്റാറ്റിക് ആണ് കോമൺ ആണ് അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് മെത്തേഡ് എന്നുള്ളൊരു എന്താ പറയുക ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണേ ഒരു പ്രോപ്പർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് ഫങ്ഷൻ എഴുതേണ്ടത് അപ്പോൾ ആഡ് ആഡ് ഇയർ എന്നുള്ളത് ഫംഗ്ഷൻ എഴുതാൻ വയ്ക്കാം ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ് മെത്തേഡ് എഴുതിയപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സി എൽ എസ് എന്നുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എനിക്ക് ഇഞ്ഞ് പോകും ഇവിടെ സെൽഫാണ് ക്ലാസ് മെത്തേഡിന് സി എൽ എസ് ആണ് സെപ്പറേറ്റ് പേര് അത് ഡിനോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുകയാണ് ഇവിടെ എന്ത് പേര് യൂസ് ചെയ്യുക അത് വർക്ക് ചെയ്യും ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്യും ഇനി അവിടെ സി എൽ എസ് എഴുതിയതിൻ്റെ പേരിലാണ് ക്ലാസ് മെത്തഡ് എഴുതി വർക്ക് ചെയ്യുന്നുള്ളതല്ല ഈ ഈ അനോട്ടേഷൻ കൊണ്ടാണ് ക്ലാസ് മെത്തഡ് അനോട്ടേഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ആ ക്ലാസ് മെത്തഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെയാണ് നമ്മളെന്ത് ചെയ്ത് ഇപ്പോൾ ആ ഇയർ നമുക്ക് ആഡ് ചെയ്യാം ഇയർ അതായത് അവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്രോസ് റോസ് ടീം മെമ്പർ ഡോട്ട് ഇയർ അസെയിം ക്രോസ് റോസ് ടീമെമ്പർ ഡോട്ട് ഇയർ പ്ലസ് വൺ ഓക്കെ ആഡ് ഇയർ എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു ക്ലാസ് മെത്തഡ് എഴുതി കഴിഞ്ഞാൽ പ്രത്യേകം എന്താണ് ഈ ഫങ്ഷനെ നമുക്ക് വിളിക്കണമെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഒബ്ജെക്റ്റ് വെച്ചിട്ടല്ലേ വിളിക്കുക ഇവിടെ എന്താ ചെയ്യുക ക്രോസ് റോസ് ടീമെമ്പർ ഡോട്ട് ആഡ് ഇയർ എന്നുള്ള ഇത് വിളിക്കുക ചെയ്യാം അപ്പോൾ എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് ആണ് അല്ല ക്ലാസ് ആണ് ഇവിടെ വരുന്നത് പശിൻ്റെ ഒബ്ജക്റ്റ് അല്ല ക്ലാസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് വർക്ക് ചെയ്യണം അത് വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ സി എൽ എസ് ഡോട്ട് ഇയറ് ആ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആ ഒരു എന്താണ് ക്ലാസ് ആണ് ഇവിടെ വരുന്നത് ആ ക്ലാസ് ഡോട്ട് ഇയർ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ക്രോസ് റോസ് ടീം മെമ്പർ ഡോട്ട് ആഡ് ഇയർ വിളിച്ച് കഴിഞ്ഞാൽ കൂടും നമുക്ക് എന്ത് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ നമുക്കൊരു പ്രിൻ്റ് ഇട്ടിട്ടൊരു ഗ്യാപ്പ് ഇടാം ഓക്കെ റൺ ചെയ്തു കണ്ടോ ട്വൻ്റി ട്വൻ്റി ആയി ട്വൻ്റി ടു ആയി ഏജ് ട്വൻ്റി ത്രീ ആയി ഫൈസലിൻ്റെ ഏജ് ട്വൻ്റി എയ്റ്റ് ആയി ഒരു ഒന്ന് റിയലൈസ് ചെയ്യണമല്ലേ ഇങ്ങനെ ഇയർ പോകുമ്പോൾ ആവണത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഫൈസൽ എന്ത് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആഡ് ഏജിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് ഡോട്ട് റീലൊക്കേറ്റ് വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ അപ്പോൾ ഫൈസലിൻ്റെ സ്ഥലം എറണാകുളം അല്ലായിരുന്ന നമുക്ക് കാലിക്കറ്റ് ആക്കാം നമുക്ക് അതേപോലെ അയ്യോ എക്സ് ആരായിരുന്നു എക്സ് ദിൽഷാദായിരുന്നു എക്സ് ദിൽഷാദ് ദിൽഷാദിനെ നമുക്ക് എന്ത് ചെയ്യാം ദിൽഷാദിനെ നമുക്ക് ഡൽഹിക്ക് തട്ടാം ഫൈസലിന് നമുക്ക് എന്ത് ചെയ്യാം എങ്ങോട്ട് എങ്ങോട്ട് മാറ്റാം ഫൈസലിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു മുംബൈക്ക് മാറ്റാം എറണാകുളത്ത് നിന്നോ ഓക്കെ രണ്ടാൾ രണ്ട് സ്ഥലത്തോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്ത് ഇഞ്ഞ് പ്രിൻറ് ചെയ്ത് നോക്കിയാൽ കണ്ടോ ഔട്ട് പുട്ട് നോക്കിയാൽ ആദ്യ ഇയർ ട്വൻ്റി ട്വൻ്റി നെയ്മ് ദിൽഷാദ് കാലിക്കെട്ട് ഫൈസൽ അതേപോലെ ട്വൻറ്റി സിക്സ് വന്നു നെക്സ്റ്റ് ഇയർ ട്വൻ്റി സെവൻ ആയി ട്വൻ്റി അതേപോലെ ട്വൻറ്റി ആയി ലൊക്കേഷൻ കണ്ടോ ഡൽഹി ആയി മുംബൈ ആയി വീഴി കിട്ടിയോ ഔട്ട്പുട്ട് വീഴ് അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകം മനസ്സിലായി ആ ഓബ്ജെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെൽഫ് ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റ് വേരി ആട്രിബ്യൂട്ട് ആണ് അപ്പോൾ അതെന്താണ് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് വിളിക്കുക അതിന് സെപ്പറേറ്റ് മെമ്മറി സ്പേസ് ഉണ്ടാവും മറ്റേത് ഇപ്പോൾ ഇയർ എന്നുള്ളത് എന്താണ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്ലാസ് വേരിയബിൾ ക്ലാസ് ആട്രിബ്യൂട്ട് എന്നൊക്കെ പറയാം അത് ക്ലാസ്സിന് കോമൺ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അത് അതിൻ്റെ ക്ലാസ് മെത്തേഡുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ അറ്റ് ക്ലാസ് മെത്തഡുകൾ അനോട്ടേഷൻ യൂസ് ചെയ്യാം അതേപോലെ അവിടെ എന്തായിരിക്കും ഈ ആർഗ്യുമെൻറ്റ് എന്ത് പേര് ഇടുക അവിടെ നമ്മൾ നോർമലി ഡെപ്രസെൻറ്റ് ചെയ്യുക സി എൽ എസ് എന്നുള്ളതാണ് അപ്പോൾ സി എൽ എസ് ഡോട്ട് ഇയർ പ്ലസ് വണ് വർക്ക് ചെയ്തു ഓക്കെ ഇത്രയും കാര്യം മനസ്സിലായോ അതായത് ആ ഒരു ഒബ്ജെക്ടിൻ്റെ ഉള്ളിലുള്ള മെമ്മറി സ്പേസും കോമൺ ആയിട്ടുള്ളത് മനസ്സിലായില്ലേ സ്റ്റാ അതായത് നമ്മൾ സ്റ്റാറ്റിക് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് മെത്തേഡ് എന്ന് പറയുക ക്ലാസ് ആറ്റിബ്യൂട്ട് എന്നാ പറയാ ക്ലാസ് ആറ്റിബ്യൂട്ടാണ് ഇയർ ക്ലാസ് മെത്തേഡാണ് ആഡ് ഇയർ എന്നു വച്ചിട്ടുള്ളത് ഇപ്പൊ ഇത്രയും കാര്യം സെപ്പറേഷൻ മനസ്സിലായില്ല ആ ഒരു ആ രീതി ഒന്നും മനസ്സിലാക്കി വെക്കുക ഞങ്ങളിതിൽ എന്താ പറയുക കുറെ പ്രോഗ്രാംസ് ഒന്നും ഇപ്പം ചെയ്യാൻ പോകുന്ന നമുക്ക് ഡാറ്റാബേസിൻ്റെ കാര്യം വെച്ചാൽ പൈത്തൻ ജാങ്ക് ഡെവലപ്മെന്റ് വരുമ്പോൾ ഇതിന് ശരിക്കും യൂസ് മനസ്സിലാവും കറക്റ്റ് അപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല യൂസ് കേസിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾ കോമൺ ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും സ്റ്റാറ്റിക് ആയിട്ടാണ് വെക്കുക മറ്റേ നമ്മളെന്തെങ്കിലും ഒബ്ജക്റ്റിനുള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും ഓക്കെ ഇപ്പം ഇയർ എന്നുള്ള കോമൺ ആണ് അല്ലേ രണ്ടാക്കും ഇയർ കോമൺ ആണ് അപ്പോൾ അത് എന്ത് ചെയ്യും നമ്മൾ കോമൺ ആയിട്ടൊരു സ്ഥല സ്ഥലത്ത് വെച്ച് അത് എങ്ങനെ ഇൻക്രീസ് ചെയ്താലും എന്താ ഇൻക്രീസ് ചെയ്യണം ഓരോ സമയം കഴിയുമ്പോൾ അപ്പോൾ മറ്റേതെന്താണ് സെപ്പറേറ്റ് ആണ് ഏജ് ആണെങ്കിലും അങ്ങനെ തന്നെയല്ല ഒരു വർഷം കഴിയുമ്പോൾ ഏജ് ഇൻക്രീസ് ചെയ്യണം പക്ഷെ നല്ല എന്താണ് സെപ്പറേറ്റ് മെമ്മറി സ്പേസിലാണ് ബേസിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത് അപ്പോൾ ആവശ്യമുള്ളപ്പോഴാണ് ഇത് ചെയ്തോ എന്ന് നോക്കിയിട്ട് അത് ആവശ്യത്തിന് വലിയ പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് അതിന് ആവശ്യം മനസ്സിലാവും ഇപ്പോൾ സിമ്പിളായിട്ടൊരു സാധനം ചെയ്തത് ഒരാൾ ക്രോസ് ഓർഡ് സ്ട്രീം മെമ്പർ ഇങ്ങനെ മാറി പോകുന്നത് അതേമാതിരി ലൊക്കേഷൻ മാറിയത് ഉണ്ട് ചെയ്യാം ലൊക്കേഷൻ രണ്ടാക്കും രണ്ട് ലൊക്കേഷനാണ് രണ്ടും രണ്ടും ഒബ്ജെറ്റ് സ്പേസിലായിരിക്കും പക്ഷെ അവിടെ ഇയർ ഒരേ സെയിമിലാണ് മാറിയത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ അത് നമ്മൾ ആവശ്യമുള്ളപ്പോൾ വിളിക്കുക ആവശ്യമുള്ളപ്പോൾ കോൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ ഫംഗ്ഷൻ ഞാൻ ഇത് ചുമ്മാ വിളിച്ചത് നിങ്ങളാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കേണ്ട ഇത് പല കേസസ് വരും ഇപ്പോൾ എന്താണ് നമ്മൾ വലിയൊരു എന്താ പറയുക ക്രോസ് റോഡ്സിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ പൈസ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പൈസേൻ്റെ റീലൊക്കേഷൻ വിളിക്കും ആ സ്പോട്ടിൽ അടുത്തത് ആ ചിലപ്പോൾ ആ ഇയർ തന്നെ അടുത്ത റീലൊക്കേഷനൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആ ഫംഗ്ഷന് അതേപോലെ ഇയർ കൂടുന്ന സമയത്ത് കോമൺ ആയിട്ടൊരു ഇയർ കൂടുന്നത് വിളിക്കും അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഏജ് കൂടുന്നത് അങ്ങനെ ആവശ്യമുള്ള സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആവശ്യമുള്ള കേസിൽ നമുക്ക് വിളിക്കും ഏജ് തന്നെ ഇപ്പോൾ നമുക്ക് ഇയർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏജ് കൂടുകയാണ് വിളിക്കുക അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക എന്ത് മനസ്സിലാക്കുക ഒബ്ജെക്ടിൻ്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ മെത്തേഡുകൾ വിളിക്കുന്ന രീതി അതേപോലെ ക്ലാസ് മെത്തേഡ് ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട് വിളിക്കുന്ന രീതി കാര്യങ്ങൾ മനസ്സിലാക്കുക ക്ലാസ് ഡോട്ട് വെച്ചിട്ടാണ് വിളിക്കുക മനസ്സിലാക്കുക ഇത്രയും കാര്യം മനസ്സിലായി ക്ലാസ് ഒബ്ജെക്ടിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായി അപ്പം ഇനി ഇപ്പോൾ അടുത്ത സ്റ്റാർട്ടിങ് മെത്തേഡാണ് സ്റ്റാർട്ടിങ് മെത്തേഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനുള്ളിൽ വാല്യൂസ് ഒന്നും ചേഞ്ച് ചെയ്യണില്ല അപ്പോൾ ചെറിയൊരു പ്രിൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് മെത്തേഡ് യൂസ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനോട്ടേഷനാണ് സ്റ്റാറ്റിക് മെത്തേഡ് എന്നുള്ളത് സ്റ്റാർട്ടിങ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനിഷൻ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ വെൽക്കം എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാത്ത ക്ലാസിൻ്റെ ഇതായിട്ടോ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻ്റേഷൻ ഒന്നും കാര്യങ്ങളൊന്നും ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല നമുക്കിവിടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്തായാലും ഇപ്പോൾ ഒരു പ്രിൻ്റ് എഴുതാം പ്രിൻ്റ് വെൽക്കം എന്ന് എഴുതി ഓക്കെ അപ്പോൾ ഇത് എന്ത് ചെയ്യുക ഇത് നമുക്ക് ഡിസ്പ്ലേ വെൽക്കം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാൻ പറ്റും വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ക്ലാസ് സാമ്പിള് ക്ലാസിൻ്റെ പേരെന്തെങ്കിലും ക്രോസ് റോഡ്സ് ടീം എംബർ തോട്ടെന്താണ് ഡിസ്പ്ലേ വെൽക്കം ഓക്കെ ഇങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ എന്തുമ്പോൾ വയ്ക്കും ഓർക്കേ ഉണ്ടോ വെൽക്കം ഫസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയുണ്ട് അതായത് നമ്മൾ വേറെ അഫക്ഷൻ അതായത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും കോഡൊക്കെ വിളിക്കുമ്പോൾ ക്ലാസിക് സോറി സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ ക്ലാസ് മെത്തേഡ് ഉണ്ട് ക്ലാസ് മെത്തേഡ് എന്താണ് കോമൺ ആയിട്ട് കീപ്പ് ചെയ്യണേ സ്റ്റാറ്റിക് ഒക്കെ പോലെ യൂസ് ചെയ്യണമാണ് എന്ത് നമ്മൾ ജാവൽ പഠിച്ച സ്റ്റാറ്റിക് പോലെ യൂസ് ചെയ്യണെന്ത് ക്ലാസ് മെത്തേഡ് കോമൺ ആയിട്ട് എല്ലാ ഒബ്ജക്റ്റും ഷെയർ ചെയ്യണേ സ്പേസിൽ വരുന്ന കാര്യങ്ങൾ വേരിയബിൾ അതായത് ആട്രിബ്യൂട്ടുകൾ അതായത് ഈ സറിനെ പോലെ ഡീൽ ചെയ്യണത് അതേപോലെ ക്ലാസ് നമ്മൾ എന്തായാലും ഒബ്ജക്റ്റ് മെത്തേഡുകളുണ്ട് ഒബ്ജക്റ്റ് മെത്തേഡുകളും ഒബ്ജക്റ്റ് വേരിയബിളുണ്ട് ഉണ്ട് ഇതാണ് ബേസിക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക ഇതിന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ കണ്ട മിസ്റ്റേക്കുകൾ എന്തൊക്കെ ഈ സെൽഫ് അല്ലെങ്കിൽ നെയിമൊക്കെ ഇതേ എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സി എൽ എസ് അതേ നെയിം എഴുതാൻ പോകുള്ളൂ അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് നെഗിളിൽ നിന്ന് എഴുതി നിർക്ക് ചെയ്യില്ലേ എല്ലാം ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ എന്ത് ചെയ്ത് അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം യൂഷ്വലി ഫാമിലി സച്ച് മത് നെയിംഡ് ക്ലാസ് സി എൽ എസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കോമൺ റൂള് എന്താ പറയുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് സി എൽ എസ് എഴുതി പേരിലാണ് ക്ലാസ് മെത്തേഡ് ആവണമെന്നൊക്കെയാണ് പലരും വീഡിയോയിൽ പറയുന്നത് അതൊന്നും അതായത് പേര് എന്ത് പറയുക എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാറ് ഫംഗ്ഷനിലോട്ട് ഒരു ആർഗ്യുമെൻ്റ് മാത്രം നമ്മൾ നമ്മൾ ഈ ജാവേൽ പബ്ലിഷ്ഡായിട്ട് ബോർഡ്മെൻ്റുള്ളിൽ സ്ട്രിങ് എ ആർ ജി എസ് എ ആർ ജി എസ് എ ആർ എ ആർ മാത്രം പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ ഇതേപോലെ എന്ത് പേരുടുക ആ എ ആർ എ ആർ ജി എസ് എന്നുള്ള എന്ത് പേരുടുക അതേപോലെ തന്നെ ഇതിൽ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻറ്റ് വരുന്നതാണ് ഇവിടെ എന്ത് പേരും യൂസ് ചെയ്യുക പക്ഷേ കോമൺ യൂസ് ചെയ്യണ ഒരു സ്റ്റൈലാണ് എന്തെങ്കിലും ക്ലാസ് ഇതിന് മുന്നിൽ സി എൽ എസ് എന്നൊക്കെയുള്ളത് അപ്പോൾ അതാണ് പറയുന്നത് അങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് അതൊരു റൂൾ ആയിട്ടല്ല ഒരു കോമൺ സ്റ്റാൻഡേർഡായിട്ടാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് വാല്യൂ വയ്ക്കുന്നത് സെപ്പറേറ്റ് മെമ്മറി സ്പേസ് കീപ്പ് ചെയ്യണം എങ്ങനെയാണ് അതിൽ തന്നെ ക്ലാസ് മെത്തേഡ്സ് ക്ലാസ് ആട്രിബ്യൂട്ട്സ് അതേപോലെ ഒബ്ജക്റ്റ് മെത്തേഡ് ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതേപോലെ സ്റ്റാറ്റിക് മെത്തേഡ് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഇൻഹെറിറ്റൻസ് മറ്റു കാര്യങ്ങളും എടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും ഇന്നത്തേക്ക് ഇത്രയും മതി ഇത്ര ഇപ്പം തന്നെ ഏകദേശം ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഏകദേശം ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട് എനിക്ക് എനിക്കന്നെ മൊത്തത്തിൽ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സാമ്പിൾ പ്രോഗ്രാം ഇപ്പോൾ എന്താ പറയുക ക്ലാസ് മെത്തേഡ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒബ്ജക്റ്റ് ഒബ്ജക്ടോറിയുടെ സാമ്പിൾസ് നിന്നുള്ള ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക പല പ്രോഗ്രാംസുകൾ നോക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് റിസർച്ച് എടുക്കുക അങ്ങോട്ടോട്ടും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി പ്രോഗ്രാമുകൾ റിസർച്ച് എടുത്ത് ഇതൊരു ഒരു മൂന്നാല് യൂട്യൂബിൽ നിങ്ങൾ റിസർച്ച് നടത്താണെങ്കിൽ ബെറ്റർ ആയിരിക്കും ബട്ട് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇനീഷ്യലി നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ മേടിക്കേണ്ട നിങ്ങളിപ്പോൾ ഇത് ഇത് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക മുന്നോട്ട് കടന്നു പോകാൻ പറ്റും പക്ഷേ വീണ്ടും ജാങ്കോയിൽ വരുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യണ സമയത്ത് വീണ്ടും റീഫ്രഷ് ചെയ്യാനുള്ള സമയമുണ്ട് ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക അവിടെ യൂസ് വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും കറക്റ്റ് നമ്മളവിടെ എന്തെയ്യ മോഡലുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടികളുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും കറക്റ്റ് ഐഡിയ കിട്ടും ഇപ്പോൾ ഐഡിയ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സ്കിപ്പ് ചെയ്തേക്കുക ജസ്റ്റ് മനസ്സിലാക്കുക എന്ത് ഇങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതിലോട്ട് എന്താ ഒബ്ജക്റ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് മെമ്മറി സ്പേസിൽ വാല്യൂസ് വെക്കാണ്ട് സെൽഫ് ഡോട്ടാണ് വിളിക്കേണ്ടതെന്നുള്ളത് സെൽഫ് എന്നുള്ള നെയിം മാത്രമാണ് അതിലോട്ട് വരും ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഡോട്ടാണ് വിളിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതേപോലെ കൺസ്ട്രക്ടർ എങ്ങനെ ഉണ്ടാക്കേണ്ട ഈ നീറ്റാണെന്ന് മനസ്സിലാക്കുക ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇങ്ങനെയാണ് കുഞ്ഞാ ക്രോസ് റോഡ്സ് ടീം മെമ്പർ എന്നുള്ളത് അപ്പോൾ കൺസ്ട്രക്ടറോട്ട് ആർഗ്യൂമെൻ്റ് ഉള്ളതിൻ്റെ വിലയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ചുമ്മാ എഴുതേയുള്ളൂ ആ രീതിയിൽ എഴുതുക പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ അതായത് മെത്തേഡ്സിനെ എങ്ങനെ കോൾ ചെയ്യുന്നത് മനസ്സിലാക്കുക അത്രയും കാര്യങ്ങളൊക്കെ പിടി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയി ഇതിൽ പിന്നെ ഒരുപാട് സാമ്പിൾസ് ഒന്നും ഞാൻ പറഞ്ഞതാക്കുന്നില്ല നമുക്ക് ജാങ്ക് വരുമ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ഇത് മനസ്സിലായി ഈ പ്രോബ്ലം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നും കമൻറ്റ് ചെയ്ത് വരുത്തും ചോദിച്ചിരുന്നേ ഞാൻ ഞാനതിൻ്റെ പഴയ പ്രോഗ്രാം നോക്കി പഴയ പ്രോഗ്രാം നോക്കണം നോക്കാത്തവർക്കും അവസരമില്ല അപ്പം ഹൺഡ് കെയിലെ ബേസിക് കൂടി ക്ലാസ് ഒബ്ജക്റ്റ് മനസ്സിലായ ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കൺസെറ്റ് നന്നായിട്ട് മനസ്സിലാവും ഇനി ഇത് മനസ്സിലായാലും വീണ്ടും ഹൺഡ്രഡ് കെയിലെ ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് ശരിക്കും നോക്കണം നിങ്ങൾ ഇനി ജാവെ അല്ലെങ്കിൽ ഞാൻ പൈത്തൺ പൈത്തണമല്ല എന്നുള്ള ചിന്ത വയ്ക്കരുത് മനസ്സിലാവണ്ട ആ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അത് അതിൽ വളരെ സിമ്പിളായിട്ട് കഥയായിട്ടാണ് പറയണത് അതിലോട്ട് പോയിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് തിരക്കൊന്നും കൂട്ടേണ്ട അപ്പോൾ ഇത് ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസം അയ്യോ ഇത് തീർത്തില്ലെങ്കിൽ മറ്റേത് തീർക്കും പേടിക്കേണ്ട അങ്ങനെ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസേ പോവുകയുള്ളൂ നിങ്ങളൊരു ഇയറോ അല്ലെങ്കിൽ ഒരു ലൈഫിലുള്ളൊരു വൺ ഇയറോ ടു ഇയറോ പോവില്ല അത് ആദ്യം ആലോചിക്കുക പത്ത് ദിവസേ അവിടെ പോവുള്ളൂ പത്ത് ദിവസം നല്ല വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ കോളേജിലൊക്കെ പോയിട്ട് മൂന്ന് വർഷം നാല് വർഷം വേസ്റ്റ് ആക്കുന്ന ആൾക്കാരല്ല ഞാനും നിങ്ങളും മൂന്ന് നാല് വർഷം വേസ്റ്റ് ആക്കിയ ആൾക്കാരാണ് കോളേജിലൊക്കെ അപ്പം അവിടെ നിന്നിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പത്ത് ദിവസം കൊണ്ട് അച്ചീവ് ചെയ്ത് നിങ്ങളെ ഇപ്പോൾ അടുത്ത ജാങ്കോട് വന്നു ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ജോബ് പ്രൊഫൈൽ വരുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് നല്ല പ്രൊഫൈലായിട്ട് കയറാറുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരാം എല്ലാം ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ എന്തെയ്യ ആ രീതിയിൽ ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ ആ രീതിക്ക് സമയമൊക്കെ എടുക്കും അതുകൊണ്ടാണ് പതിയെ പതിയെ എന്നാലും എല്ലാ മാസം നമ്മളിപ്പോൾ ഒരു ടൂട്ടോലിസ് കൊടുക്കുന്നില്ല അഭ്യം എല്ലാ മാസവും വെച്ചിട്ട് കൊടുക്കുകയാണിപ്പോൾ ഒരു പന്ത്രണ്ട് ഡൂട്ടോലിൽ നിങ്ങൾക്ക് കിട്ടും ഒരു വർഷം അപ്പോൾ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല ആരെണ്ണം വെച്ചിട്ട് മിനിമം ഞാൻ തരുന്ന ഗ്യാരണ്ടി എത്തിയിട്ടുള്ളൂ എക്സ്ക്ലൂസീവ് മെമ്പേഴ്സിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ആ രീതിയിലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല ലെവലോട്ട് പോവാം പിന്നെ ഡവ് വോപ്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ ഇത്രയും ക്ലാസ് ഒബ്ജിറ്റ് മനസ്സിലായി ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഹെറിറ്റൻസും കുറച്ച് കാര്യം സൂപ്പർ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട് അത് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നാളെത്തോടെ നമുക്ക് ഓപ്സ് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് യു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞില്ല കാൽക്കുലേറ്ററൊക്കെ ഉണ്ടാക്കിയില്ലേ നമ്മൾ സ്വിങ് പഠിച്ചിട്ട് ചെയ്തില്ല അതേപോലെ പൈത്തുള്ള അതേപോലെ ലൈബ്രറി ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഡാറ്റാബേസ് ഞാൻ അതിലും കണക്ട് ചെയ്യണം ഇതിലും കണക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡാറ്റാബേസ് സെപ്പറേറ്റ് ആയിട്ടൊരു സീരീസ് തന്നെ ചെറിയൊരു സീരീസ് ഞാൻ പെട്ടെന്ന് ഇറക്കാം കുറേ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടാവില്ല ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ ഏതെങ്കിലും ഡാറ്റാബേസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്വിംഗിലോട്ടാണ് ഡാറ്റാബേസ് കണക്ട് ചെയ്യണതും ഇവിടെ പൈത്തലോട്ട് ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നതും അതേപോലെ വെബ് ഡെവലപ്മെന്റ് വരുമ്പോൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യാനൊക്കെ വേറെ വേറെ ചെയ്ത് തരാം ആ അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യം കൂടി ഞാൻ പൈത്തരം ഡിഫറൻറ്റ് സംഭവം കൊടുത്ത് ചെയ്താൽ കുറച്ച് ലൈബ്രറീസ് ഒക്കെ നമുക്ക് മോഡ്യൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറെ കുറച്ച് വെറൈറ്റി ആക്ഷൻസ് ടെർമിനൽ വെച്ചിട്ട് തന്നെ വെറൈറ്റി ആക്ഷൻസ് ഞാൻ നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്ത് ചെയ്യാം അതിൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കിട്ട് തരാം എന്തായാലും ഈ നാളത്തോടുകൂടി നമുക്ക് ഊപ്പ്സ് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് യു എ കാര്യങ്ങൾ പ്ലസ് യു എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ലെവലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള യു എ വെബ്ബല്ല വെബ്ബിന്റെ സി എസ് എച്ച് ടീമിൽ ആ സംഭവങ്ങളല്ല സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യണ സോഫ്റ്റ്വെയറില്ല ഏതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈച്ചാം പൈച്ചാം എന്നുള്ള ടൂളൊക്കെ പോലുള്ള ടൂൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ അതുണ്ടാക്കാനുള്ള യു എയും കാര്യങ്ങളും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് ഡിഫറൻറ്റ് ആക്ഷൻസ് കൂടി മോഡ്യൂൾസ് കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പൈത്തനം നമ്മൾ അവസാനിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത നോഡ് ജേസ് എക്സ്പ്രസ്സാണ് അടുത്ത മാസം വരുന്നത് അടുത്ത മാസം വരുമെന്ന് വിചാരിക്കാം നോഡ്ജാസ് എക്സ്പ്രസ്സിൻ്റെ ഫുൾ ടൂട്ട് വരല്ലേ ജയസിൻ്റെ ബേസിക് മുതൽ തുടങ്ങിയിട്ട് ഒരു വെബ് അപ്ലിക്കേഷൻ ഫുൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഫുൾ സംഭവം വരും അതോടുകൂടി നോഡ് ജാസ് ഡെവലപ്പറും അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും പൈത്തൻ ചാങ്കോടെ വെബ് ഡെവലപ്മെൻറ്റ് ഫുൾ വരും അപ്പോൾ എന്ത് ചെയ്യും ഈ പൈത്തൻ്റെ ബേസിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെബ് അപ്ലിക്കേഷൻ മൊത്തം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുക ഇന്നത്തേക്ക് ബൈ വരാൻ നാളെ നമുക്ക് എന്ത് ചെയ്യാം ഊബ്സിൻ്റെ ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം